السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. أنيرنا ستارتون أنيرنا للرجولي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي الشفيع المبتحي والحبيب العربي. ارتكبت على الخطأ غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ,
സയ്യിദന്മാർ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്കന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ധാരാളം പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഒരു പരിശുദ്ധമായ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സ്നേഹിക്കുന്നവർ, ബന്ധുമിത്രാദികൾ, വയലിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന മൂമിനികൾ, മൂമിനാത്തുകളോടൊപ്പം ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹിക്കുന്നവനെ ആരും മറന്നുപോകൂല. ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് ലേശം ഒന്ന് എടുത്തോട്ട് തിരിച്ചാലേ, കണ്ണിലടിക്കുന്നുണ്ട്, അഫ്വാൻ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നരുത്. താഴോട്ടേക്ക് താത്തിയാലും മതി, അല്ലെ മേലോട്ട് വന്നിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പരിപാടി ചെയ്താൽ മതി. വീഡിയോന് തീരെ ക്ലിയർ ഇല്ലാണ്ടായി പോയാൽ എല്ലാവർക്കും വിഷമാവും. ആ അപ്പോൾ കുഴപ്പമില്ല. സ്നേഹിക്കുന്നവനെ ആരും മറന്നുപോകൂല അല്ലേ. നീ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പേര് എനിക്കറിയില്ലേ, അറിയാ. ഇഷ്ടപ്പെടുന്നവനെ മറക്കൂല എന്ന് മാത്രമല്ല, അവനെ ഇടയ്ക്കിടെ സ്മരിച്ചു കൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടെ അവൻ അറിയാതെ പറഞ്ഞു പോകും. അത് സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടോ മനസ്സിൽ എന്നറിയാൻ, മനസ്സിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നതാണോ എന്നറിയാൻ പണ്ഡിതന്മാർ ചില അടയാളങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയ്ക്കിടെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സുകൊണ്ടൊരാൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവനിടക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ഇങ്ങനെ ഇടക്കിടെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം
സിട്ടാവായ അള്ളാഹുവിനെ ഓർക്കുന്നത് പോലെ ലോകത്തെ മുഴുവനും സിട്ടിച്ച അള്ളാഹുവിനെ അഞ്ചു നേരം സ്മരിക്കുന്നത് പോലെ, ഓർക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ അള്ളാഹുവിനെ സ്മരിക്കുന്നതോടൊപ്പം അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്മരിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടം വെച്ചിരിക്കണം. ഇത് മനുഷ്യൻ മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അഞ്ചു നേരം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഏകനായ ഇലാഹില്ല എന്ന് പറഞ്ഞ ഉടനെ, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അത് സമ്മതിച്ച് ഏറ്റുപറയുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും മറന്നുപോയിക്കൂടാ എന്ന്? മാത്രമല്ല, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമില്ല എന്നൊരു മനുഷ്യന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഏത് വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മിനാരങ്ങളിലും ദിവസവും കേട്ടിരിക്കണം. എല്ലാ നാടുകളിലും ആ നബി തങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ ഇങ്ങനെ എല്ലാവരെയും കേൾപ്പിക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്ക് വരെ കാരുണ്യമായിരുന്നു. ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഉദുഅലൽ മുശ്രികീൻ, അവിശ്വാസികളായ അങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തിയാലോ നബിയേ? അങ്ങയെ ആക്രമിക്കുന്ന അവിശ്വാസികൾക്കെതിരിൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ അവരെ അക്രമങ്ങളിൽ നിന്ന് അവരൊന്ന് അതേ അക്രമങ്ങളിൽ നിന്നൊന്ന് നമ്മൾ രക്ഷപ്പെടാൻ അത് കാരണമാകൂലേ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഇന്നീലം ഉബഅസു ലഅനാ, എന്നെ ഒരു ലതി ശപിക്കുന്നവനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഞാൻ മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടി വന്നതല്ല, അവർക്കെതിരെ പ്രാർത്ഥന നടത്താൻ എന്നെ ശപിക്കാൻ വേണ്ടി നിയോഗിച്ച നേതാവല്ല ഞാൻ. പിന്നെയോ എന്നെ നിയോഗിക്കപ്പെട്ടത് എന്തിനാണ്? ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ഓ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാണ്, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാണ് അങ്ങയെ നമ്മൾ അയച്ചിട്ടില്ല നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുന്നു, അങ്ങ് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, തീർച്ചയായും നിങ്ങളിലേക്കൊരു നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളിലേക്കൊരു നബിയെ അയച്ചിട്ടുണ്ട്, ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. മിന്നംഫുസിക്കും, അത് മലക്കുകളിൽ നിന്നുള്ള ആളല്ല, ജിന്നുകളെ കൂട്ടത്തിലുള്ള ആളല്ല, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ അഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്.
അല്ലാതെ വേറെ മതിയെ മലക്കല്ല, അതുപോലെ ജിന്നല്ല, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ജീവിയല്ല. മറിച്ച് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെയാണ് നബി തങ്ങളെ നിയോഗിച്ചത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സാധാരണക്കാരനാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളെപ്പോ നിങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് നബി തങ്ങളെ നിയോഗിച്ചത്, പക്ഷേ ഒരിക്കലും നിങ്ങളെ പോലെയല്ല. അസീസുൻ അലൈഹി മാനിതു ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു സാധാരണ മനുഷ്യനെ താങ്ങാൻ കഴിയുന്നതിലപ്പുറം ഒരു സാധാരണ മനുഷ്യന്റെ കഥയെ നമ്മളെ ജീവിതത്തിൽ കാണുന്നതിനേക്കാൾ എത്രയോ പതിമടങ്ങ് ഉയരത്തിലാണ് നബിതങ്ങളെ സ്വഭാവം കേട്ടോ, നബിതങ്ങളെ സംസാരം കേട്ടോ, നബിതങ്ങളെ പ്രവർത്തനങ്ങൾ കേട്ടോ. ഇന്നകല അലാ ഖുലുഖിൻ അളീം, അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. ഫഖൽ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കർമി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ മനസ്സിലാക്കിയത് പോലെ, എന്നെ നമ്മളൊക്കെ കാണുന്നത് പോലെ, ഏതെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സയ്യിദന്മാരെ പോലെയോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെ പോലെയോ നമ്മൾ വകവരുത്തരുത്, നമ്മൾ മനസ്സിലാക്കരുത്, സാമീപ്യപ്പെടുത്തരുത്. ഫഖൽ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കർമി. വല്ലാത്ത സ്വഭാവത്തിൻ്റെ ഉടമയാണ്, വല്ലാത്ത ഭംഗിയുള്ള സിട്ടിയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാറഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ വസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ ابتحي والحبيب العربي അഹബീബ് ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നീ മനസ്സിലാക്കിയതുപോലെയല്ല. അന്ത ഉമ്മുൻ നമ്മബൂ, അങ്ങ് ബാപ്പയാണ് നബിയേ, ഉമ്മയാണ് നബിയേ, അല്ലെങ്കിൽ ഉമ്മയങ്ങേക്ക് സമർപ്പിതമാണ് നബിയേ. പിതാക്ക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ എന്റെ ബാപ്പയുടെ സ്നേഹത്തിന് വിലയില്ല നബിയേ, അങ്ങയുടെ മുന്നിൽ എന്റെ ഭാര്യയുടെ സ്നേഹത്തിന് വിലയില്ല നബിയേ, അങ്ങയുടെ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ പതിയുമ്മാക്ക് വിലയില്ല നബിയേ. എന്തേ കാരണം എന്നല്ലേ, ആ ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതങ്ങ്, ആ ബാപ്പയെ ആദരിക്കാൻ പഠിപ്പിച്ചതങ്ങ്, ആ ഭാര്യക്ക് കൊടുക്കേണ്ട സ്നേഹം എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത് അങ്ങാണ് നബിയേ. അതുകൊണ്ട് ബാപ്പനെ ഞാൻ സമർപ്പിക്കുന്നു, ഉമ്മനെ ഞാൻ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു, അവരെക്കാൾ ഞാൻ വില കാണുന്നൊരു അങ്ങയാണ് നബിയേ. എല്ലാ നബിമാരിലും ഖൈറായി നേതാവായി വന്ന നബിയേ, ആ ഉമ്മയിലില്ലാത്ത ബാപ്പയിലില്ലാത്ത എത്രയോ വലിയ റഹ്മത്തും സ്നേഹവും ഞാൻ അങ്ങയിലെത്തിച്ചിട്ടുണ്ട് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബാപ്പക്കും അതുപോലെ നമ്മളെ സ്നേഹിക്കാൻ കഴിയൂല, ഒരു ഉമ്മക്കും കഴിയൂല, ഒരു മകനും കഴിയൂല, ഒരു ഉമ്മക്ക് ബാപ്പനോട് കഴിയൂല, ബാപ്പക്ക് മകനോടും കഴിയൂല. ആ നിലക്ക് എത്രയോ കാലങ്ങൾക്ക് മുന്നേ ജീവിച്ചു, പക്ഷേ ഇന്നും ജീവിച്ചിരിക്കുന്ന എന്നെ മറന്നുപോയില്ല നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്,
സ്വന്തം ബാപ്പന്റെ പേരറിയില്ലേ മോനെ? അറിയോ? അറിയാ. ബാപ്പന്റെ ബാപ്പന്റെ പേരറിയോ? അതും അറിയാ. ഓറപ്പന്റെ പേരറിയോ? അറിയാന്നും അറിയില്ല ഒന്നും. ഇതെന്താ ഭാഷ എന്ന് എനിക്കറിയില്ല, അറിയില്ല. ഇതെന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. കുട്ടിങ്ങളെ നോക്കി പേടിപ്പിക്കണ്ട. ഏകദേശ ആളുകളോടും ചോദിച്ചാൽ ഇത് തന്നെയാ പറയാനുള്ള മറുപടി. മാപ്പന്റെ പേരറിയാം, മാപ്പന്റെ മാപ്പനെ അറിയാം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ ഓരോ വാപ്പനും കൂടി അറിയാനായിരിക്കും. അതിൻ്റെ അപ്പുറം അറിയുന്നവർ സയ്യിദന്മാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കൂട്ടത്തിൽ വളരെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? അത്രയും അപൂർവമാണ് സ്വന്തം ഉപ്പാപ്പാന്റെ പേരായി പറയുന്നത്. മാപ്പന്റെ 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 പേര് പലർക്കും അറിയൂല. അതാ ഞാൻ പറഞ്ഞത്, അന്തവും മുന്നമ്മു ഒരുമ്മക്കും കഴിയൂല, ഒരു മക്കും കഴിയൂല നബിതങ്ങളെ സ്നേഹം തരാൻ, നബിതങ്ങൾക്ക് ദേബഹുമാനം തരാൻ ഒരു സിട്ടിക്കും സാധിക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ വീട് വന്ന് ചുറ്റി മക്കയിലെ മുശിരിക്കീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അവരെന്ത് ചെയ്തു? മുഴിജിതത്ത് കൊണ്ട് കണ്ണിൽ ചെറിയ പൊടി വാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയങ്ങ് പോയി. നമ്മളാണെങ്കിലോ, നമുക്ക് മുഴിജിതത്തൊന്നും വേണ്ട, ഒരു AK-47 കയ്യിലുണ്ടായാൽ മതി. ഇറങ്ങിപ്പോകുമ്പോഴേക്ക് എല്ലാത്തിനെയും ശരിയാക്കിയിട്ടേ പോകുള്ളൂ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴിജിതത്ത് കാണിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അറിയാത്തത് കൊണ്ടല്ല. ഈത്തപ്പനയുടെ ഓലയിൽ, അത് ഈത്തപ്പനയുടെ ഓലയിൽ നിന്ന് ചെറിയ ചീന്തെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? കയ്യിന്റെ വിരലിൽ നിന്ന് വെള്ളം കൊടുത്ത നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഅ്ജിസത്ത് കാണിക്കല്ലേ, ഏതായാലും മുഅ്ജിസത്ത് കാണിക്കുക. ഒരുപാട് കാലമായി ഇവരെ ശല്യം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഒക്കെ പോട്ടെ എന്ന് തീരുമാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്തേ കാരണം? ഇന്നമാ ബുഇസ്തു റഹ്മതൻ, എന്നെ അല്ലാഹ് നിയോഗിച്ചത് റഹ്മത്തായിട്ടാ. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വീട് വളഞ്ഞിട്ട് പോലും തിരിച്ചക്രമിച്ചില്ല. ഇതൊരു സാധാരണ മനുഷ്യന് കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസാധാരണയിൽ നിന്ന് മുഴുവനും അസാധാരണയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിൽ നിന്ന് വെള്ളം വന്നപ്പോൾ സഹാബത്ത് എടുത്ത് കുടിച്ചു. കുടിച്ചു എന്ന് മാത്രമല്ല, ബർക്കത്തെടുത്തു അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വേർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉമ്മു സുലൈമാ ബിൻ റളിയല്ലാഹു അൻഹ എടുത്ത് കുപ്പിയിലാക്കി. എന്തിനാന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? നർജു ബറകതഹു ലിസിബിയാനിന യാ റസൂലല്ലാഹ്. ഓ നബിയെ, അങ്ങയുടെ വേർപ്പ് കൊണ്ട് ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും ബറക്കത്തെടുക്കാനാ നബിയേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നബിതങ്ങളെ ശരീരത്തിലുള്ള വേർപ്പ് തന്നെ സാധാരണയല്ല. മൗലവിമാരെ തലയിലേറ്റി നടക്കുന്ന ഏത് മൗലവിയുടെ അനുയായിയാണ് വേർപ്പെടുത്തിട്ട് ബറക്കത്തെടുക്കല് പോകട്ടെ? വയർപ്പ് തട്ടിയ വധിയെ കുപ്പായമെന്ന് എടുത്തിട്ട് മണത്ത് നോക്കിയിട്ട് ബറക്കത്തെടുക്കുന്നവനാരാണ് അല്ലേ? വേർപ്പ് അവിടെ നിൽക്കട്ടെ. മൗലവിയുടെ ശരീരത്തിൽ തട്ടിയ കുപ്പായം, ആ കുപ്പായത്തിന്റെ സ്മെല്ല് ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് മണത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പിന്നെ അനിയായി സാധാരണക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കും. മൗലവി ഇതൊരു സാധാരണക്കാരനല്ല, ഇയാൾക്ക് എന്തോ ഭ്രാന്താണ് എന്ന് പറയും അല്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പിന്റെ തുള്ളികൾ കുപ്പിയിലാക്കി എടുത്തിട്ട് സ്വഹാബത്ത് പറയുന്നത് നർജു ബറക്കതഹു ലിസിബിയാനിനാ യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്തെടുക്കാനാണ് നബിയെ.
അവിടുത്തെ ഉമനീര് സാധാരണയല്ല, അവിടുത്തെ വേർപ്പ് സാധാരണയല്ല, ഒന്നും സാധാരണയല്ല. ഇനി എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവന്റെ ബുദ്ധി സാധാരണ ബുദ്ധിയല്ല, എവിടെയോ പിഴവ് പറ്റിപ്പോയി. ഇതൊക്കെ മനസ്സിലായിട്ടും പിന്നെയും പറയാണ് റസൂലുള്ള സാധാരണക്കാരനാണ് സാധാരണക്കാരനാണ് ഇങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ അവന്റെ ബുദ്ധിക്ക് എവിടെയോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സഹാബത്ത് ഭക്ഷണം കൊണ്ടുവന്നു. ഒരാൾക്ക്, രണ്ടാൾക്ക്, മൂന്നാൾക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. നബിയെ വയറ് നിറച്ച് കഴിക്കാൻ മൂന്നാൾക്ക് കഴിയാൻ തികയാത്ത ഭക്ഷണമാണ് നബിയെ. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട് നബിയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു, ഭക്ഷണം റെഡിയാക്കിയിട്ട് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് വരുന്ന സഹാബത്തിനെ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വെറും മൂന്നോ നാലോ ആളുകൾക്കുള്ള ഭക്ഷണം നൂറുകണക്കിന് സഹാബത്ത് ഭക്ഷണം കഴിച്ചില്ലേ. ണക്കിന് സഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ട് സഹാബത്ത് എന്താ പറഞ്ഞത്? ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമനീരതുകൊണ്ട് ബറക്കത്ത് കിട്ടിയ ആ ഭക്ഷണം അതുപോലെ ഇനിയും ബാക്കി കിടക്കുമായിരുന്നു. സഹാബത്തിനറിയാം നബി തങ്ങളെ ഉമനീര് അതൊരു സാധാരണ ഉമനീരല്ല, അവിടുത്തെ ബറക്കത്ത് കിട്ടിയാൽ അത് സാധാരണയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണ് എന്നാ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് മൗലവിയാണ് അത് അള്ളാഹുവിന്റെ ഓർഡർ മുഖേന സംസാരിക്കുന്നവൻ? നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയൂഹാ. ഏത് സാധാരണക്കാരനുണ്ട് ഈ ബഹുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ, തടീച്ചക്ക് വേണ്ടി ഒന്നും നബി തങ്ങൾ പറയാറില്ല എന്ന് മാത്രമല്ല, ഇൻ ഹുവ ഇല്ലാ വഹയൂഹാ, വഹി മുഖേനയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി മദ്ഹുർ റസൂൽ പ്രഭാഷണം എന്നാണ് ഇവിടെ പറഞ്ഞപ്പോ സംഘാടകർ പറഞ്ഞത്, സ്വലാത്ത് വേര് കേൾക്കുമ്പോൾ കൂടി ചെല്ലാൻ നമുക്ക് ആരോഗ്യമില്ല, പിന്നെ എന്ത് മദ്ഹുർ റസൂൽ പ്രഭാഷണാണ്, ഉറക്ക സ്വലാത്ത് ചെല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഇന്നീ ലസ്തു മിഥ്ലകും, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. ഏതെങ്കിലും മൗലവിമാര് പറയുമ്പോഴേക്ക് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ചിലർക്ക് തോന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും സാധാരണ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ ജീവിച്ചു, നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ചു, നമ്മളെപ്പോലെ ജീവിച്ചു, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വ്യത്യാസം? പറഞ്ഞാൽ തീരാത്ത വ്യത്യാസങ്ങളാണ്, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വ്യത്യാസങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ, ബാപ്പയും മകനും തമ്മിൽ തെറ്റിപ്പോയി, ഉമ്മയും മകനും തമ്മിൽ തെറ്റിപ്പോയി. എന്താ കാരണമെന്ന് ചോദിച്ചു നോക്കുമ്പോൾ മകൻ ബാപ്പനോട് പറഞ്ഞ വാക്ക് നന്നായില്ല, ഉമ്മയോട് പറഞ്ഞ വാക്ക് അത്ര അതപുള്ള വാക്കായില്ല. ഇതിൻ്റെ കാരണത്താൽ ബാപ്പയും മകനും തമ്മിൽ പിണങ്ങിപ്പോയി, ഉമ്മയും മകനും തമ്മിൽ പിണങ്ങിപ്പോയി, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിപ്പോയി. പിണക്കം ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇണക്കം മാത്രമേ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ഇരിക്കട്ടെ, പിണങ്ങേണ്ട സമയം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഏതായാലും ചുരുക്കത്തിൽ ഇണക്കമാണ് ഇസ്ലാം കൽപ്പിച്ചത്, പിണക്കം കൽപ്പിച്ചിട്ടില്ല.
ചെറിയ ചെറിയ വാക്കിന്റെ പേരിൽ ബാപ്പയും അങ്ങീ തെറ്റി നിൽക്കുന്നവരായി പോകരുത് നമ്മള്. ചെറിയ ചെറിയ സംസാരത്തിൽ വന്ന പിഴവിന്റെ കാരണത്താൽ മകനുമായി തെറ്റി ജീവിക്കുന്നവരായി പോകരുത് നമ്മൾ. ഇരിക്കട്ടെ, ചെറിയ വാക്കിന്റെ പിഴവിന്റെ കാരണത്താൽ സ്വന്തം ഉമ്മാനോട് വരെ തെറ്റി ജീവിക്കുന്ന ജനങ്ങളുള്ള കാലമല്ലേ. എന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ അവിടുന്ന് നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് പേച്ചു പോയിട്ടില്ല. അവിടുന്ന് അതേ ഖിലാഫുല്ലൗലക്കോട് യോജിക്കുന്ന വാക്ക് പോലും നബി തങ്ങളെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല. എല്ലാ മേഖലയിലും പ്രൊട്ടക്ഷനാണ്, എല്ലാ മേഖലയിലും റബ്ബിന്റെ പ്രൊട്ടക്ഷനാണ്. മാത്രമേ ആ നബി തങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ നബിതങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ, അതേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു നബി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അസീസുൻ അലൈഹി മാനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈമാനുള്ള വിശ്വാസികളോട് വല്ലാത്ത സഹതാപമാണ്, വിശ്വാസമുള്ളവരോട് വല്ലാത്ത സ്നേഹമാണ്. വിശ്വാസമില്ലാത്തവനിക്കും റഹ്മത്തായിട്ടാണ്, ജീവനുള്ള വസ്തുവിനും ഇല്ലാത്ത വസ്തുവിനും അതേ റഹ്മത്തായിട്ടാണ് നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാ വിശ്വാസികൾക്കോ, ആ വിശ്വാസികൾക്ക് പ്രത്യേകം അതേ സഹതാപം കാണിച്ച നബിയാണ് നബി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്തൊരാദരവാണ്. പോരാ, നബിതങ്ങൾക്ക് കുട്ടികളോട് പോലും സ്നേഹമാണ്. അതുകൊണ്ട് ആ നബിതങ്ങളടുക്കലേക്ക് വന്നൊരു അറാബി അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മകന്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് വരുന്ന എന്റെ സമുദായത്തിൽ അല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്ന എന്റെ മക്കൾക്ക് ബാക്കിയില്ലാതെ ആയി പോകുമോന്ന് പേടിച്ചിട്ട് ജീവിതത്തിൽ മാറ്റിവെച്ചവരെ കാണാനില്ല. കിട്ടാനുള്ള വഴികൾ എത്രയുമുണ്ട്. ഒരു ചെറിയ ചോദ്യമേ വേണ്ടു, വേണ്ട, മനസ്സിലൊന്നാശിക്കേണ്ടതേ ഉള്ളൂ. ഭൗതിക ലോകത്തും നല്ല സുഖപരമായൊരു ജീവിതം വേണമെന്ന് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞു നിമിതങ്ങൾക്ക് കിട്ടുന്നതിന് തടസ്സങ്ങളില്ല മുസ്ലിമേ. എന്നിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചിട്ടില്ല, ദുനിയാവ് കൊതിച്ചിട്ടില്ല, ദുനിയാവിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത് ബോധ്യപ്പെടുത്താൻ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട്, ആരാ ആഗ്രഹിക്കാത്തത്? മക്കളുടെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ചിന്തിക്കാത്ത വാപ്പാരാ അല്ലേ, മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത വാപ്പാരാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതെന്താണ്? ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ മക്കളെ നിങ്ങളൊന്ന് സ്നേഹിക്കണേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, സ്നേഹിക്കാനേ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നബി തങ്ങൾ എവിടെയും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശിആറായ സകാത്തിന്റെ പണം തന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് മക്കളൊന്ന് ജീവിക്കട്ടെ എന്ന് നബി തങ്ങൾ ചിന്തിച്ചിട്ടില്ല അല്ലേ. ഇങ്ങോട്ട്, മക്കൾക്ക് കിട്ടണം. വെള്ളം കുടിക്കുന്നതിന് തകരാറില്ല, പക്ഷെ വെള്ളം കുടിയിലായി പോരു ശ്രദ്ധ. എന്താണ് വെള്ളം അറിയാണ്ട് അങ്ങ് കുടിച്ചു പോകണം? ആ നിനക്ക് പ്രസംഗത്തിൽ ശ്രദ്ധ ആകണം. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. മാ ജഅലല്ലാഹു ലിറജുലി മിൻ ഖൽബൈനി ഫീ ജൗഫി, അല്ലാഹു തആല രണ്ട് ഹൃദയം മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. ആ എന്നാലും വേഗം കുടിച്ച് ഒഴിവാക്കണം. വേഗം കൊടുക്ക്. പ്രസംഗിക്കുന്ന എനിക്ക് വെള്ളം തന്നില്ല, എനിക്ക് വെള്ളം വേണ്ടിയിട്ട് പറഞ്ഞല്ലോ കേട്ടോ, നേരത്തെ മാശക്ക് പറഞ്ഞതാ. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മക്കൾക്ക് അനന്തരം കിട്ടണം ആഗ്രഹിക്കാത്ത വാപ്പുണ്ടാവോ? അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? മക്കൾക്ക്, മക്കളെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ വസീയത്ത് ചെയ്യുന്നു, മക്കൾക്ക് കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുക്കണം.
മക്കയിലെ മുശ്രിക്കുകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട, ഞാൻ തമാശ പറഞ്ഞു പറഞ്ഞില്ലേ, മക്കയിലെ മുശ്രിക്കുകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണോ സ്വഭാവം, തബന്നി എന്ന് പറയുന്നൊരു പരിപാടി, ദത്തെടുക്കുന്ന പരിപാടി. അതുപോലെ സത്യം ചെയ്തിട്ട് സ്വത്ത് വിതരണം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക്. ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന മക്കയിൽ ദത്തെടുത്ത മക്കൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ചില സമ്പ്രദായം അതേ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് ജീവിച്ച ആളുകൾക്കുണ്ടായിരുന്നു. അതുപോലെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് കളിയിലും മറ്റും തോറ്റുപോയാൽ എന്റെ സമ്പത്ത് മുഴുവനും നിനക്കാണെന്ന് പറഞ്ഞ്, അതെ ഞങ്ങളെ നാട്ടിൽ എന്താണ്, നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ എന്താ ബെറ്റ് വെക്കുക, അങ്ങനെ എന്തോ ഞാൻ അതിന് പറയാ. ഇവിടെ എന്താ പറയാ, ബെറ്റിംഗ് ഐഎൻജി കൂടിയതേ ഉള്ളൂ, ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു, ബെറ്റിംഗ്, അങ്ങനെ ഒരു പരിപാടി. ഞങ്ങളെ നാട്ടിൽ ബെറ്റ് എന്നാ പറയാ. ഇവിടെ എത്തിയപ്പോ അതിങ്ങനെ എളുപ്പം നടക്കലോ അറിയില്ല, ഐ എൻ ജി ഫോം വന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിക്കാണ് പറയാന്നാ ഞാൻ പഠിച്ച്. ഇവിടെ എപ്പോൾ ഉള്ളതുകൊണ്ട് പറയുന്നതായിരിക്കില്ല, ഞങ്ങളെ ഭാഷന്റെ വ്യത്യാസമായിരിക്കും അല്ലേ. ഇരിക്കട്ടെ, ബെറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി, അവർ എന്തൊക്കെയോ പരസ്പരം മത്സരിച്ച് സമ്പത്ത് മുഴുവനായും മക്കൾക്ക് കൊടുക്കാതെ വേറെ ആളുകൾക്ക് കൊടുത്തു കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, യൂസീകുമുല്ലാഹു ഫീ ഔലാദികും. ആനന്ദരാവകാശം കിട്ടുന്ന കഥയാ പറയുന്നത് കൊണ്ട് നല്ല ശ്രദ്ധിച്ചോ, എവിടെ കിട്ടണം എപ്പം കിട്ടണം എന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ് മഹഫിയത്ത് കൊടുക്കട്ടെ, മരിച്ചുപോയ ആരൊക്കെ ഉണ്ടോ അള്ളാഹു അവരൊക്കെ കബറിടും സ്വർഗ്ഗപ്പൂന്തോ ബാക്കി കൊടുക്കട്ടെ. ആനന്തരം കിട്ടുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള കാലത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സത്യം ചെയ്തിട്ടും അതുപോലെ മക്കളെ ദത്തെടുത്തിട്ടൊക്കെ സ്വന്തം മക്കൾക്ക് സമ്പത്ത് കൊടുക്കാതെ അനന്തരാവകാശം കൊടുക്കാതെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ബറ്റൂല യൂസീകുമുല്ലാഹു ഫീ ഔലാദികും, നിങ്ങളെ മക്കളെ കാര്യത്തിൽ അല്ല നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നുണ്ട്. അനന്തരാവകാശത്തിന് ഏറ്റവും അർഹതപ്പെട്ടവര് നിങ്ങളെ മക്കളാണ്. മക്കൾക്കാണ് അനന്തരാവകാശം ഏറ്റവും അവകാശപ്പെട്ടത്. ജാഹിലിയ കാലത്ത് നടക്കുന്ന ഇത്തരം സ്വഭാവങ്ങൾ മുഴുവനും നിർത്തിവെക്കേണ്ടതാണ്. മക്കൾക്ക് സമ്പത്ത് കിട്ടണം എന്നാഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ നമ്മളോട് ചോദിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാൻ ഇതിൽ പറയുന്നുണ്ടല്ലോ, എന്തിനാ മനുഷ്യരുടെ കൂട്ടത്തിൽ മക്കളെ തന്നെ ആദ്യം തിരഞ്ഞെടുത്തത്? ഭാര്യക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്, ഉമ്മാക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ പലർക്കും സമ്പത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ആദ്യം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്നേഹം ഉണ്ടാവും എൻ്റെ മോനോടാ അല്ലേ. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ബാപ്പമാരോട് ചോദിച്ചാൽ മതി, സ്വന്തം അറിയണമെങ്കിൽ ബാപ്പമാരോട് ചോദിച്ചാൽ മതി. എന്ത്, ഒരു തെറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വിഷമം ഭാര്യ തെറ്റെയ്താലോ മകൻ തെറ്റെയ്താലോ ഭർത്താവിനുണ്ടാകുക. മകൻ തെറ്റെയ്താൽ വല്ലാത്ത വിഷമായിരിക്കും, മകൻ തെറ്റെയ്താൽ വല്ലാത്ത വിഷമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാളെ സന്തോഷിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഒരാളെ വേദനിപ്പിക്കാനും കഴിയുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ്റെ മകൻ എന്ന് പറയുന്നത് അല്ലേ. മക്കളെ ജീവിതത്തിൽ ചെറിയ പേഴ് വരുമ്പോൾ വല്ലാത്ത ബേജാറാണ്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെയും നമ്മളെ ഉപ്പമാപ്പമാർക്ക് ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കിട്ടുന്ന മക്കളാക്കി തരട്ടെ. ഒന്ന് വേഗം കുടിച്ചു തീർന്ന് കിട്ടിയാൽ അതിനും ഇപ്പം പ്രത്യേകം ദ്വാരക്കെട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ പറയുന്ന പകുതി കേട്ടു പോകും, പകുതി കേട്ടിട്ട് പോയാൽ ചിലപ്പോൾ പലതും തെറ്റിയിട്ട് മനസ്സിലാക്കി വെക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നത് മക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യന് ഏറ്റവും കണക്ഷനുള്ളതും മക്കളോടാണ്. അതുകൊണ്ടാണ് ഖുർആൻ മക്കളെ വിഷയത്തിൽ തന്നെ പ്രത്യേകം വസീയത്ത് ചെയ്യാനുള്ള കാരണമെന്ന് ഇമാമുന റാസി റഹിമഹുല്ലാഹ്. ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറയാ, നിങ്ങളെ സമ്പത്ത് വേറൊരു നിങ്ങളെ നാട്ടിലുള്ള വേറൊരാൾക്ക് കൊടുക്കുകയാണ്, നിങ്ങളൊന്ന് സ്വന്തം സങ്കല്പിച്ചു നോക്ക്. അഞ്ചിനാ മുല്യാരെ സങ്കല്പിക്കുന്നത് എന്ന് ചോദിക്കൂലേ,
സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ സമ്പത്ത് വേറെ കൊടുക്കാനോ? എന്നെ നോക്കണ്ട, സങ്കല്പിക്കാൻ തന്നെ നോക്കണ്ടെന്ന് നമ്മൾ പറയും. എന്താ കാരണം? നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നമ്മളെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പമാരുണ്ടാകൂലേ? അത് ബാപ്പന്റെ സ്നേഹമാണ്. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായ നബീ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. സയ്യിദന്മാരോട് ആദരവ് വേണേ, സയ്യിദന്മാരോട് ബഹുമാനം വേണേ, എന്റെ മക്കളാണെന്ന നിലക്ക് നിങ്ങൾക്ക് അവരോട് സ്നേഹം വേണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർബന്ധമായ സകാത്ത് അത് എന്റെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് റസൂലുള്ള ആഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഷാഫി ഇമാമിനെ തക്ലീദി ജീവിക്കുന്ന ഷാഫി മദ്ഹബുകാർക്കോ സയ്യിദന്മാർക്ക് സകാത്ത് കൊടുക്കൽ അനുവദിച്ചിട്ടില്ല. ഹദിയ ചിലപ്പോ സയ്യിദന്മാർക്ക് കിട്ടും. ഹദിയ കൊടുക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? സയ്യിദന്മാർ നിങ്ങൾ എത്ര ബഹുമാനിച്ചാലും അതിന് ബഹുമാനം തന്നെ ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞത്? ഹദിയ എന്ന് പറയുന്നത് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? ഇന്ന് ഞാനിവിടെ പ്രസംഗിച്ചു, പോകുന്ന സമയത്ത് നിങ്ങളൊന്നും തന്നില്ല, എന്നാൽ എനിക്ക് കംപ്ലൈന്റ് ഉണ്ടാവാൻ പാടുണ്ടോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കണം, ഞാനൊരു കൂലി പ്രഭാഷകനാണ്. അള്ളാഹു അങ്ങനെയുള്ള ചിന്ത നമ്മളെ മനസ്സിലാർക്കും തരാതിരിക്കട്ടെ. അല്ലേ, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു പോയാൽ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുമ്പോ എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിൽ വലിയ സന്തോഷം കിട്ടിയില്ലെങ്കില് അപ്പൊ മനസ്സിലാക്കണം, എണ്ണി നോക്കിയ ദിവസം നീ പ്രസംഗിച്ചത് അള്ളാഹുവിന്റെ വജീഹിനല്ല, നീ ഹദിയ പ്രതീക്ഷിച്ച് പ്രസംഗിച്ചതാ. ഹദിയ എന്ന് പറയുന്ന സാധനം തെരല് നിർബന്ധമില്ല. വയലിന് പോകുന്ന മൂലിയാർക്ക് ഹദിയ കൊടുക്കല് സുന്നത്താ, ഒരു നിർബന്ധമില്ല. ഇപ്പൊ ചില മൂലിയാമാർക്ക് 50 കിട്ടണം, 60 കിട്ടണം, 20 കിട്ടണം, അല്ലേ വരൂല. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. അള്ളാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറ്റിയാടി സിറാജിൽ ഉദയം പഠിക്കുമ്പോൾ ഞാനിവിടെ 7 കൊല്ലം മുമ്പ് പ്രസംഗിച്ചു എന്നാരോ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. 7 കൊല്ലൊക്കെ ആയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ ആകട്ടെ, സിറാജിൽ ഉദയിൽ പഠിക്കുന്ന സമയത്ത് ബാപ്പനോട് കത്തറ തോന്നുന്ന സമയത്ത് ഞാൻ ബാപ്പനോട് ചോദിച്ചു, മുത്തയല്ലിമീങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, മുത്തയല്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കാൻ നല്ലതാ. എൻ്റെ ബഹുമാനം ഇല്ലട്ടോ, ബാപ്പ എന്നെ പഠിപ്പിച്ചത് പറഞ്ഞു തരാൻ വേണ്ടി പറയാണ്. ബാപ്പനോടൊരു ദിവസം ഞാൻ പള്ളിയിൽ ഉറുദിക്ക് പോട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ എന്തായാലും പറയാം, ഉറുദിക്ക് പോകാൻ ഞങ്ങളാണ്ട് പറയാം, ഉറുദിക്ക് പോട്ടെ എന്ന് ചോദിച്ചു. ബാപ്പ പറഞ്ഞു, ധൈര്യം ഉണ്ട് എനിക്ക്, എന്തിന് 5 പൈസ വാങ്ങാണ്ട് ഉറുദിക്ക് പോകാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യം ഉണ്ട്, ബസ്സിൻ്റെ പൈസ ഞങ്ങൾ തരേണ്ടി വരും, അല്ലേ കക്കാൻ പോകാൻ പറ്റൂലല്ലോ. ബസ്സിൻ്റെ പൈസ തന്നാൽ ഞാൻ 5 പൈസ വാങ്ങാതെ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ 2 വർഷത്തോളം 5 പൈസ തന്നിട്ടും വാങ്ങാതെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ ബാപ്പനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, തീരെ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ ബാപ്പ എന്നോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് പൈസേൻ്റെ ആവശ്യമില്ലെങ്കിൽ ഒരുപാട് പാവങ്ങളുണ്ടാകും. എൻ്റെ ചെറുപ്പത്തിൽ ബാപ്പ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രസംഗിച്ച് പഠിക്കുന്ന കാലത്ത് പ്രസംഗിച്ചിട്ട് കിട്ടുന്ന പൈസ ഒക്കെ സമാഹരിച്ചിട്ട് നമ്മളെ നാട്ടിലുള്ള എത്തിയും കുട്ടികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്, അത് ജീവിതത്തിൽ പകർത്തുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. അപ്പം വയല് എന്ന് പറഞ്ഞാൽ അത് കൂലിപ്രവാചകന്മാരെ അല്ലെങ്കിൽ കൂലിക്കുള്ളൊരു ബലിയായിട്ട് കാണാൻ പാടില്ല. ആരെങ്കിലും എന്തൊക്കെ തന്നാ വാങ്ങാ, അതിനാ ഹദിയ എന്ന് പറയാ. ചോദിച്ച് വാങ്ങുന്നതിന് പറയാ ഞങ്ങളാട്ടിന് ശമ്പളത്തിന് ജോലിക്ക് നിൽക്കുക എന്ന് പറയൂ, അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക എന്ന് പറയൂ, അതൊക്കെ ഞങ്ങളാട്ട് പറയാം. സംഘാടകർ എത്രയോ അധ്വാനിച്ച് നടത്തുന്ന പരിപാടിയായിരിക്കും. അപ്പം 50,000 തന്നില്ലെങ്കിലും ഞാൻ പോകൂല എന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പം മൂലിയാർ പിടിച്ചു പറിക്കുകയാണ്, അതിന് ഹദിയ എന്ന് പറയൂല. ഹദിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങുന്നതിനാ ഹദിയ എന്ന് പറയാം. അത് ആർക്കും വാങ്ങാം, മൂലിയാമാർക്ക് മാത്രമല്ല നാടന്മാർക്കും വാങ്ങാം. നാടന്മാർക്ക് തിരിച്ചും കൊടുക്കാം, മൂലിയാമാർക്ക് തിരിച്ചും കൊടുക്കാം. മൂലിയാമാർ എപ്പോഴും ഇങ്ങനെയല്ല, ഇങ്ങനെയും ആകാം, എങ്ങനെയും ആകാം. അപ്പം ഹദിയ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സ്നേഹിച്ച് ആദരിച്ച് തരുന്നൊരു സംഗതിയാണ്. അത് തന്നില്ലെങ്കിൽ ആർക്കും ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ആ ഹദിയ കൊടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും പറഞ്ഞിട്ടില്ല സയ്യിദന്മാർക്ക് ഹദിയ കൊടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പൊ സയ്യിദന്മാർക്ക് ഹദിയങ്ങൾ എത്രയും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല, അതിനൊരു വർക്കത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മക്കളല്ലേ. അതേ സ്ഥാനത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഹദിയ എന്നത് സുന്നത്താണ്, വാജിബായ ഒരു സക്കാത്ത് ഇസ്ലാമിലുണ്ട്. നിർബന്ധമായി ഓരോ മനുഷ്യന്റെയും ജീവിതത്തില് അവൻ സമ്പാദിച്ചതിന്റെ ശതമാനം വെച്ചിട്ട് കൊടുക്കണം എന്ന് ഇസ്ലാമിലെ നിയമമാണ്.
എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചിന്തിക്കേണ്ടത്? എന്റെ മക്കൾക്ക് കിട്ടാതെ ആയി പോകണ്ട, അവിടെ പരമാവധി സക്കാത്ത് മക്കൾക്ക് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് റസൂലുള്ള പറഞ്ഞോ? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ചേറാണ്, അവരെ സമ്പത്തിന്റെ ചേറാണ് സക്കാത്ത്. എന്റെ മക്കള് ചേറ് വാങ്ങാനുള്ളവരല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കള് അവർ ചേറ് വാങ്ങാനുള്ളവരല്ല. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ പണം അവർക്ക് പറ്റൂല. നബി തങ്ങൾ ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് കൊണ്ട് ഭൗതിക ലോകത്തൊരു സ്ഥാനമോ ഭൗതിക ലോകത്തിന്റെ പണമോ നബി തങ്ങൾ ആശിച്ചിട്ടില്ല, നബി തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ നിലക്ക് ആത്മാർത്ഥതയോടെ ദീനിനു വേണ്ടി എന്റെയും നിങ്ങളുടെയും ഹിദായത്തിന് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയ മഹാനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ ചോദിച്ചു വെച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഓർമ്മണ്ടോ? ബാപ്പന്റെ പേരറിയാം, മാപ്പന്റെ മാപ്പന്റെ പേരറിയാം, അതിന്റെ അപ്പുറം പലർക്കും അറിയൂല. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ബാപ്പനക്ക് അതേ മാപ്പന്റെ മാപ്പനെ വരെ നമുക്കറിയാം, അതിന്റെ അപ്പുറം അറിയൂല. ഇനി ഉപ്പാപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, മക്കളെ കാണാം അല്ലേ? മക്കളെ കാണാം, മക്കളെ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ തരട്ടെ. മക്കളായാലോ അവർക്ക് മക്കള്, മക്കളെ മക്കള്, അവരെയും കാണാൻ വലിയ താല്പര്യമാണ്. അള്ളാഹു അതിനും നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നാ ഒരു കണ്ണുകൂടി ഞാൻ പറയാം, മക്കളുടെ മക്കളുടെ മക്കള് താല്പര്യം എവിടെയോ ഒന്ന് കുറഞ്ഞില്ലേ? ഒരു മക്കള് ഇതും കൂടി കൂട്ടി വായിച്ചാലോ അതിലും താല്പര്യം കുറഞ്ഞില്ലേ? പിന്നെയും ഒരു മക്കള് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ താല്പര്യം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നില്ലേ? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ എന്നോടൊരാള് പറഞ്ഞു, ഇവിടെ എല്ലാ ജാതിക്കാരും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ ഇയാൾ ഉദ്ദേശിച്ചത്. എല്ലാ ജാതിക്കാരും പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ഈ ജാതി, ഇവരെവിടുന്നാണ് ഈ ജാതി ഉണ്ടാക്കിയത്, എനിക്ക് മനസ്സിലായില്ല. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണ്, സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാണ്. അപ്പൊ ഇയാൾ എന്നോട് പറയാണ് ഇവിടെ എല്ലാ ജാതിയും പ്രസംഗിച്ചിട്ടുണ്ട് എന്നിട്ടോ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു ജാതി ഇവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോ ആരോ ആകട്ടെ, അയാൾ പ്രസംഗിച്ചപ്പോ അയാൾ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞങ്ങൾക്കൊക്കെ തോന്നിപ്പോയി ഇന്ന് രാത്രി എങ്ങാനും ഖിയാമത്ത് നാൾ സംഭവിച്ചു പോകുമെന്ന് തോന്നിപ്പോയി. ആ നിലക്ക് അയാൾ പ്രസംഗിച്ചു, അല്ല ഈ ഖിയാമത്ത് നാൾ നമ്മളെ മക്കളെ മക്കളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇയാൾ എന്നോട് ചോദിക്കാണ്, നമ്മളെ മക്കളെ മക്കളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ അതന്നെ, അല്ല മക്കളെ മക്കളൊക്കെ കഴിഞ്ഞ പിന്നെ അതിൻ്റെ അപ്പുറം പിന്നെ നമ്മളെന്താ ആലോചിക്കാനാ? മക്കളും കഴിഞ്ഞ് മക്കളെ മക്കളായി പിന്നെ അതിൻ്റെ അപ്പുറം എന്തായാലും കുഴപ്പമില്ല. നമ്മളും നമ്മളെ മക്കളും നമ്മളെ മക്കളെ മക്കളൊക്കെ ഒന്ന് സന്തോഷത്തിൽ ജീവിക്കണ്ടേ? അതൊന്ന് സമാധാനത്തിൽ ജീവിക്കാനുള്ള സമയം കിട്ടുമോ എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ ഇസ്രാഫീൽ, ഇസ്രാഫീൽ വേറെ ആളാണ്, എന്നെ ഇതിന് യോജിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയാണ് മനുഷ്യന്റെ സ്ഥിതി എന്ന് പറയുന്നത്. മക്കള് മക്കളെ മക്കള്, ആ അവരെയും മക്കള് ഒരു പരിധിവരെ ഉൾക്കൊള്ളാം, അതിൻ്റെ അപ്പുറം മക്കൾ എന്ന് പറയുമ്പോൾ അതിപ്പോ എന്തായാലും സാരമില്ല. അവരൊക്കെ ഒന്ന് നന്നായി കിട്ടിയാൽ അൽഹംദുലില്ല, അവരൊന്ന് നല്ല നിലക്ക് ജീവിച്ച് ഖിയാമത്തുനാളെങ്കിൽ സംഭവിച്ചാൽ മതിയായിരുന്നു. അല്ലാതെ ഞാനും എൻ്റെ മക്കളൊക്കെ ഈ ഖിയാമത്തുനാളിൻ്റെ ഈ അദാബിലൊക്കെ പെട്ടുപോ എന്ന പേടിയാണ് മനുഷ്യന്മാർക്ക്. ഓ മനുഷ്യ, എന്നാ നീ അറിയോ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴാ ഖിയാമത്ത് നാളെന്ന് അറിയാം? ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം? അവിടുത്തെ ഇൽമ് നമ്മളെ ഇൽമ് പോലെയല്ലല്ലോ. ഫഖൽ നബീന ഫീ ഖൽഖി വഫീ ഖുലൂഖി വലം യുദാനൂഹു ഫീ ഇൽമി വല കറമി. നബി തങ്ങളെ ഇൽമ് മറികടക്കുന്ന ഇൽമുള്ളവർ അങ്ങനെ ഇല്ലേ ഇല്ല. എല്ലാ ഇൽമിന്റെയും മുകളില നബിതങ്ങളെ അറിവ് കേട്ടോ അല്ലേ? എല്ലാ അറിവിനെക്കാളും മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ്. അല്ലാഹു നമുക്കൊക്കെ ഇൽമിനെ ധാരാളം ഏറ്റി തരട്ടെ. ആമീൻ പറയാത്തൊരു പേടി. അല്ലാഹു നമുക്കൊക്കെ ധാരാളം ഇൽമിനെ ഏറ്റി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് ഇൽമിനെ അധികരിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണേ നബിയേ. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്കൊക്കെ നാഫിയ ഇൽമിനെ ധാരാളം ഏറ്റി തരട്ടെ.
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഇൽമിനെ മറികടക്കുന്ന അറിവില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അറിയാം, അന്ത്യനാളിന്റെ ഡേറ്റ് അറിയാം, പക്ഷേ സമുദായത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി പറയുന്നതിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്നിട്ട് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അറിഞ്ഞിട്ടും അന്ത്യനാൾ വരെ വരുന്ന സമുദായം എന്റെ സമുദായത്തിൽ ആരും പേച്ചു പോകരുതല്ല അല്ലാ, അവർക്ക് ഹിദായത്ത് കിട്ടണമെന്ന് ചിന്തിച്ചു പോയി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഫീ മിഹ്നത്തി ത്വായിഫീന അദാഹു അഹ്ലുഹാ, ത്വായിഫിന്റെ തെരുവോരങ്ങളിൽ അവിടെയുള്ള ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോ ജബലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വലില്ലാഹി ജുനൂദു സമാവാതി വല്ലർ, അള്ളാക്ക് ആകാശത്തും ഭൂമിയിലൊക്കെ ഒരുപാട് സൈന്യങ്ങളുണ്ട്. അത് ചിലപ്പോ ഇങ്ങനെ സ്റ്റാറും ഇതൊന്നും നമ്മൾ നോക്കിയാൽ കാണൂല, മലക്കുകളാകുന്ന വലിയ സൈന്യങ്ങളുണ്ട് അള്ളാഹുവിന്. ആ വലില്ലാഹി ജുനൂദു സമാവാതി വല്ലർ, ആ മലക്കുകൾ പലരും പല ഡ്യൂട്ടിയുള്ളവരാണ്. പർവ്വതങ്ങളെ ശ്രദ്ധിക്കുന്ന കാത്തു രക്ഷിക്കുന്ന ചില മലക്കുകളുണ്ട്, പർവ്വതത്തിലെ ഡ്യൂട്ടിയുള്ള ചില മലക്കുകൾ. ആ മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഇൻ ശീത അൻ ഉതുബിക അലൈഹിം അൽ അഖ്ഷബൈത്, ഓ നബിയേ, അങ്ങയുടെ മേൽ അക്രമമിച്ചു വിടുന്ന ത്വായിഫിന്റെ തെരുവോരങ്ങളിലെ ജനങ്ങളുടെ ശരീരത്തിലേക്ക് ഈ മലയങ്ങ മറിച്ചിട്ടാലോ നബിയേ, സമ്മതം തരുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ റഹ്മത്ത് നോക്കൂ മുസ്ലിമേ. ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബി മൻ യഅബ്ദുല്ലാഹ വഹ്ദാ, ഞാൻ ആഗ്രഹിക്കുന്നു മലക്കുകളെ അവരെ മക്കളോ അവരെ മക്കളെ മക്കളോ അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ഹിദായത്തിന്റെ വഴിയിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മലക്കുകളെ. ലായു ശിരിക്കു ബീശൈ, അള്ളാഹനോട് പങ്കു ചേർക്കാത്ത ആളുകള് ഞാൻ അവരെ അസ്ലാബിൽ പ്രതീക്ഷിക്കുന്നു മലക്കുകള്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊരു നല്ല റഹ്മത്താണ്. ഒരു ചെറിയ നോട്ടീസ് കയറിയാൽ നമുക്ക് അവരോട് കംപ്ലൈന്റ് ആ അല്ലേ, ഒരു ചെറിയ പോസ്റ്റർ കയറിയാൽ കംപ്ലൈന്റ് ആണ്, ഒരു പതിയെ ഫ്ലെക്സ് കാണാതായാൽ എല്ലാ സംഘടനക്കാരെയും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഅവത്ത് നോക്ക് മുസ്ലിമേ, എന്തൊരു നല്ല ദഅവത്താണ്. അവൻ നന്നായില്ലെങ്കിലും അവന്റെ സമുദായത്തെ പിൽക്കാലത്ത് വരുന്ന അവന്റെ മക്കളോ അവരെ മക്കളോ അല്ലാഹുവിൻ ഇബാദത്തെടുക്കുന്നവരായ ഞാൻ അങ്ങനെ ആശിക്കുന്നു മലക്കുകളെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നിലക്ക് കാരുണ്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വൽവഹ്ഷു വല്ലശിജാറു قد سجدت له وعليه قسلمنا بعد تشهدي ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിക്കോ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അല ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി വൽവഹ്ഷു വല്ലശിജാറു قد سجدت له وعليه സല്ലം ബഅദ തശഹുദി, നമ്മൾ ചൊല്ലിപ്പോയില്ലേ അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ വിളിച്ച് നമ്മൾ സലാം പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് സലാം പാടിയില്ലേ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഈമാനുള്ള മുഅ്മിനീങ്ങൾ പരിശുദ്ധ
റബിയുലെ കടന്ന് വരുമ്പോ ഹബീബായ നബി തങ്ങളെ വരവിനെ കുറിച്ച് ആലോചിച്ച് വലിയ സന്തോഷത്തിലെ പേരിൽ ഒരു സലാം ചൊല്ലാന് നിസ്കാരം പൂർണ്ണമാകൂല. അത് അള്ളയും നബിതങ്ങളും തമ്മിലുള്ള വലിയ കണക്ഷനാണ് കിട്ടൂ. ഇത് കണ്ടിട്ട് ഏതെങ്കിലും മൗലവിമാർക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നേതാവിനെ ഇകൈത്താൻ ശ്രമിച്ചാൽ കഴിയൂല കേട്ടോ. അത് അല്ലാന്റെ ഖുർആനാണ് ഇട്ട് പറഞ്ഞതാണ്. ഓ നബിയേ, അങ്ങയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അതേതെങ്കിലും തലപ്പാവ് നബിതങ്ങളെ സുന്നത്ത് ധരിക്കാൻ നബിതങ്ങള് പഠിപ്പിച്ച തലയുമറക്കുന്ന സുന്നത്ത് പോലും കൈവച്ചിട്ട് വലിയ നീളമുള്ള താടിയും വെച്ചിട്ട് സുന്നത്തിന് വേണ്ടിയില്ല ആളുകളെ വഞ്ചിക്കുന്ന താടിയും വളർത്തിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന സ്വഭാവവുമായി ഇറങ്ങി വന്നിട്ട് റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ നബിതങ്ങളെ മധു പറയൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ നബിതങ്ങളെ മധു പാടൽ ബിദ്അത്താണെന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ മുസ്ലിമേ, നീ നിസ്കരിക്കുമ്പോ നബിതങ്ങളെ പേരിൽ സലാം പറയാൻ നിന്റെ നിസ്കാരം പൂർണ്ണമാകുന്നുണ്ടോ? അസ്സലാമു അലൈക അയ്യുഹ നബിയേ എന്ന് നബിതങ്ങളെ വിളിച്ച് സലാം പറയാത്ത നിസ്കാരം അത് പൂർണ്ണമാണോ? ആ നിസ്കാരം ഷാഫി മദ്ഹബിൽ പൂർണ്ണമാകൂല. അല്ലയുമായുള്ള മുനാജാത്ത് പോലും നബിതങ്ങളെ പേരിൽ സലാം പറയാതെ പൂർത്തിയാകൂല എന്നാ പറഞ്ഞത്. പിന്നെ നബിതങ്ങളെ മതി ഏത് സമയത്തും പറയൽ പുണ്യമാണെന്നതിന് ഇത് തന്നെ തെളിവല്ലയോ? വിളിച്ചോ സലാം പറഞ്ഞോ മുസ്ലിമീങ്ങളെ, യാ നബി സലാം, ഉറക്കെ യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. നബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു, അത് എൻ്റെ ജീവിതത്തിലെ ഗുണത്തിനാണ്. നബിതങ്ങൾക്ക് നിന്റെ സ്വലാത്ത് കൊണ്ട് മാത്രം കിട്ടാനല്ല, നബിതങ്ങൾക്ക് നിന്റെ സ്വലാത്ത് കൊണ്ട് വരാനല്ല, നബിതങ്ങൾക്ക് റബ്ബിൻ്റെ അടുക്കൽ മാത്രം കൂടാനല്ല, ഒന്നുമല്ല എന്റെ സ്വലാത്ത് എന്തിനാ മുസ്ലിമേ നബിതങ്ങൾക്ക്, ഒന്നുമല്ലാത്ത നമ്മളെ സ്വലാത്ത് എന്തിനാ മുഅ്മിനീങ്ങളെ നബിതങ്ങൾക്ക്. ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബി അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബി, അല്ലയും മലക്കുകളും നബിതങ്ങൾക്ക് ആവശ്യത്തിന് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, സ്വലാത്ത് ചെയ്യുന്നുണ്ട്, മലക്കുകളും സ്വലാത്തിന് വേണ്ടി റബ്ബിനോട് തേടുന്നുണ്ട്. അല്ലയും മലക്കുകളും ചെയ്യുന്ന പണിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ആ മഹത്തായ അമലിൽ നിങ്ങൾ കൂറുചേരുന്നുണ്ടോ? ആ മഹത്വം നിങ്ങൾക്ക് വേണോ? അല്ല നിസ്കരിക്കുന്നു, അല്ല നോമ്പെടുക്കുന്നു, അല്ല സക്കാത്ത് കൊടുക്കുന്നു, അതേ അല്ല അതേ സക്കാത്ത് കൊടുക്കുന്നു, മലക്കുകൾ സക്കാത്ത് കൊടുക്കുന്നു, ഇങ്ങനെ അതേ മലക്കുകൾ നിസ്കരിക്കുന്നു എന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബി, അല്ലാന്റെ ഹബീബായ നബിതങ്ങളെ പേരിൽ അല്ലാന്റെ സ്വലാത്തുണ്ട്, അവന്റെ മലക്കുകളെ സ്വലാത്തുണ്ട്. ഓ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ നബിതങ്ങളെ മഹത്വം നിങ്ങൾക്കും വേണോ? ആ നബിതങ്ങളൊരു തിരുനോട്ടം വേണോ? ആ നബിതങ്ങളെ ശഫാഅത്ത് വേണോ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിംതലഹു, അല്ല റഹ്മത്തായി അയച്ച നബിതങ്ങളില്ലേ, ആ നബിതങ്ങളെ കാരുണ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വേണോ? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, കാരുണ്യം അതേ മുഅ്മിനീങ്ങൾക്ക് വർഷിക്കൂ എന്ന് പറഞ്ഞ നബിതങ്ങളെ കാരുണ്യവും സഹതാപവും വേണോ? ചൊല്ലിക്കോ യാ നബി സലാം അലൈക്കും, യാ റസൂൽ അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും.
അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലിയാലുള്ള ബഹുമാനം നബിതങ്ങൾക്കല്ല, സ്വലാത്തു ചൊല്ലിയാലുള്ള ബഹുമാനം എനിക്കാണ്, സ്വലാത്തു ചൊല്ലിയാലുള്ള ബഹുമാനം നമുക്കാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ആ നബിതങ്ങളെ സ്നേഹിച്ച് ധാരാളം സ്വലാത്തു ചൊല്ലുന്ന നല്ല ചിന്തയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉമ്മമാരെ, ഭൗതിക ലോകത്തെ പ്രശ്നങ്ങളാണോ, ആഹ്റത്തിന്റെ ബേജാറാണോ, ഏത് രംഗങ്ങൾക്കും വിജയം കിട്ടാൻ ഏറ്റവും നല്ല വഴിയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ എല്ലാറ്റിനും പരിഹാരമാണ്, അത് പൂർണ്ണമായി അള്ളാഹ് പടച്ച സിട്ടിയാണ്, ഒരു പോരായ്മയും ഇല്ലാത്ത നിലക്ക് അള്ളാഹ് നിയോഗിച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിതങ്ങളെ പേരിൽ മഹത്വം പറഞ്ഞാൽ, ആ നബിതങ്ങളെ പേരിൽ ബഹുമാനം പറഞ്ഞാൽ, നബിതങ്ങൾക്കു നബിതങ്ങളെ മഹത്വം പാടിയാൽ, എനിക്ക് മഹത്വമാണ്, നമുക്ക് മഹത്വമാണ്. അതുകൊണ്ടല്ലേ മരിച്ചു കിടക്കുന്ന ബാപ്പന്റെ ചതിയ മുഖത്തിൽ അതേ വല്ലാത്ത വെപ്രാളം കണ്ടപ്പോ ആ ബാപ്പനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു കിടക്കുന്ന സമയത്ത് ചരിത്രം പലപ്പോഴും നിങ്ങൾ കേട്ടവരല്ലേ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ ചാരത്ത് കിടന്നുറങ്ങിപ്പോയപ്പോ സ്വപ്നത്തിൽ വന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തല അൽ ബദറു അലൈന من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം എത്രയാണ്, നബി തങ്ങളെ കാണുമ്പോൾ ചന്ദ്രൻ ഉദിച്ചതിനേക്കാൾ ഭംഗിയാണ്. അന്ത ശംസൂൻ അന്ത ബദറൂൻ അന്ത നൂറൂൻ ഫൗക നൂരി, അതല്ലേ നമ്മൾ മൗലിദിൽ പാടിയത്. ഓ നബിയേ, സൂര്യനിലേക്ക് നോക്കാൻ നിന്നാൽ സൂര്യനിലേക്ക് നോക്കുമ്പോ ആ സൂര്യന്റെ വെളിച്ചം കൊണ്ട് കണ്ണുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാൻ കഴിയുന്നില്ല, സൂര്യനിലേക്ക് നോക്കിയപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ട് സൂര്യനെ ശ്രദ്ധർശിക്കാൻ കഴിയുന്നില്ല. അന്ത ശംസൂൻ അന്ത ബദറൂൻ, ഓ നബി അങ്ങയുടെ പ്രകാശം വല്ലാതെ കണ്ണിൽ കുത്തുന്ന പ്രകാശമല്ല, ആരെയും വിഷമിക്കാപ്പിക്കാത്ത നേതാവല്ലേ അങ്ങ്. അബൂജഹൽ പോലും നന്നാകണമെന്ന് ചിന്തിച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ നോക്കുമ്പോൾ ഒരാൾക്ക് വിഷമമുണ്ടാകരുതല്ലോ, സൂര്യനിലേക്ക് നോക്കിയാൽ കണ്ണിന് പ്രയാസമാണ്. അവർ നബിതങ്ങളെ പ്രയാസം വിളിച്ച സൂര്യനെ പോലെ കണ്ണിൽ കുത്തുന്ന പ്രകാശമല്ല. അന്ത ശംസൂൻ അന്ത ജദി ബദറൂൻ അന്ത നൂറുൽ ഫൗക നൂരി, എന്നാ ചന്ദ്രനാണോ നബിയേ, ചന്ദ്രനെ പോലെയുമല്ല, അങ്ങയുടെ പ്രകാശം വല്ലാത്തൊരു പ്രകാശമാണ്. ഓ നബിയേ, അങ്ങയുടെ മഹത്വം ചെറുതല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ മൗലിദിൽ പാടുകയാണ്, നബിയെ അങ്ങ് പ്രകാശമാണ്. അപ്പൊ ചിലർക്കൊരു സംശയം, അങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെ പാടാൻ പറ്റുമോ? ഖുർആനല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറം വനദീറ നബി തങ്ങളെ കുറിച്ച് ഖുർആൻ എന്താ പരിചയപ്പെടുത്തിയത്, സന്തോഷ വാർത്ത അറിയിക്കുന്ന നേതാവാണ്, ജനങ്ങൾക്ക് മുഴുവനും സമാധാനം നൽകിയ നേതാവാണ്, വദായിയൻ ഇലല്ലാഹി ബിദിനിഹി വസിറാജൻ മുനീറാ, നബി തങ്ങൾ വെളിച്ചമാണ്, ജനങ്ങൾക്ക് വെളിച്ചം എത്തിച്ചു കൊടുത്ത നേതാവാണ്. ആ വെളിച്ചത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ നിന്ന് നട്ടപ്പെട്ട് വീണുപോയ സൂചി, ആ സൂചി കാണാതെ വന്നപ്പോൾ വെളിച്ചമില്ലാതെ വീഴുതിയെ ബുദ്ധിമുട്ടും എന്റെ വീട്ടില്. ഹബീബായ നബിതങ്ങളാകുന്ന നൂറ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നപ്പോൾ വല്ലാത്ത വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തിൽ ഞാൻ സൂചി കണ്ടെത്തിയിട്ടുണ്ടെന്ന് മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ഓ എന്റെ ഉമ്മമാരെ, ഇസ്ലാം ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ അവകാശം തന്നിട്ടുണ്ട്, ഭാര്യനെ തിരഞ്ഞെടുക്കാൻ അവകാശം തന്നിട്ടുണ്ട്, സർവ്വതും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇസ്ലാം തന്നിട്ടുണ്ട്. പരസ്പരം തൃപ്തിപ്പെടാതെ ഇസ്ലാം വിവാഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നബിതങ്ങളെ മറികടക്കുന്ന ഭംഗിയുള്ളൊരു ഭാര്യ, നബിതങ്ങളുടെ ഭംഗി മറികടക്കുന്ന ഒരു ഭർത്താവ്, അങ്ങനെ ഒന്നുണ്ടാകൂല. ലോകത്ത് ഏറ്റവും ഭംഗിയുടെ പകുതി ലഭിച്ച് സമ്മാനമായി കിട്ടിയ മഹാനല്ലേ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ ഭംഗിയ, ഭംഗിയുടെ മുഴുവൻ ഭാഗവും ലഭിച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, മേക്കപ്പും ഇട്ടിട്ട് പുട്ടിയും പെയിന്റ് അടിച്ചതുമായ മുഖവുമായിട്ടൊരു സിനിമാ നടൻ വന്നപ്പോ, ഒരു സിനിമാ നടി വന്നപ്പോ അവളെ നോക്കിയിട്ട് ഇങ്ങനെ അവളെ ഭംഗി ഇങ്ങനെ പറയുന്ന ചെറുപ്പക്കാരാ, അവളെ സ്നേഹിച്ചിട്ട് അവളെ ചിത്രം പതിയെ ഫോണിൽ വാൾപേപ്പറും പ്രൊഫൈലും ഒക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെച്ച ചെറുപ്പക്കാരാ, നിബിതങ്ങളുടെ ഭംഗിയെ മറികടക്കുന്നൊരു ഭംഗി അല്ല ലോകത്തൊരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. أنت شمس أنت بدر أنت نور فوق نوري എല്ലാത്തിനെ കാളും വല്ലാത്ത ഭംഗിയ നബിയെ. ചോദിക്കട്ടെ ഉമ്മമാരെ, ആ നബിതങ്ങളെ ഒന്ന് കാണാൻ ആശയില്ലേ? ആ നബിതങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ ആശയില്ലേ? ആ നബിതങ്ങളുടെ പൂമുഖം ഒന്ന് കണ്ടാസ്വദിക്കാൻ ആഗ്രഹമില്ലേ? റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണം റഹ്മാനെ. അതിനെന്ത് തടസ്സം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ, നീ അതൊന്ന് മാറ്റിയിട്ടൊന്ന് നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നിന്റെ കാരുണ്യം കൊണ്ട് തരണേ അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് തരണേ അല്ലാ. അതുകൊണ്ടല്ലേ സഹാബത്തിന് നബിതങ്ങളെ കൂടെ ജീവിച്ചു. ഈമാനുള്ള ഉപ്പമാരി, ഞാനിപ്പോൾ ഇത് വിശദീകരിക്കുന്നില്ല, ഇൻഷാല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ നബിതങ്ങൾക്ക് അവതരിച്ച് കഴിഞ്ഞു പോയി. അല്യോമ അക്മൽ തുലക്കോ, നിങ്ങൾക്ക് നിങ്ങളെ ദീനിതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. മുഴുവനായും അത് അവതരിപ്പിച്ചതിന് ശേഷം അള്ളാന്റെ ഹബീബായ നബിതങ്ങള് പ്രസംഗം നടത്തിയില്ലേ, ആ ദീന് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയത്തു ശഹീദ്. ഓ ചെറുപ്പക്കാരാ, സിനിമാ സദസ്സുകൾ നിറഞ്ഞു നിന്നതാണ്, സിനിമയുടെ സദസ്സുകൾ ടോക്കൺ എടുത്തു പോയതാണ്, നിറഞ്ഞു നിന്ന സദസ്സുകളാണ്. സിനിമാ നടൻ വന്നപ്പോൾ നിറയെ ആളുകളാണ്, അതിൽ നിനക്ക് നിന്റെ ശരീരത്തിന് വല്ലാത്തൊരു സാവേശമാണ്. സിനിമാ നടിമാര് വരുന്നു എന്ന് പറയുമ്പോ കാണാൻ പോകാൻ വല്ലാത്തൊരാവേശമാണ്. ഓ മനുഷ്യ, അങ്ങനെയുള്ള കാലഘട്ടം വന്നാൽ മൻ തമസ്സക ബിസുന്നതി, ആരെങ്കിലും ആ കാലഘട്ടങ്ങളിൽ ഹറാമ മാത്രം നിറഞ്ഞു നിന്ന ലോകം, തെറ്റുകള് മാത്രം നിറഞ്ഞു നിന്ന ലോകം, അങ്ങനൊരു ലോകത്ത് എന്റെ സുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ച് ജീവിച്ചാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയണ, അങ്ങനെ ഒരു കാലഘട്ടം വന്നിട്ട് ആരെങ്കിലും എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, കാലഘട്ടമല്ലേ ഈ കാലഘട്ടം?
നിങ്ങൾ ആലോചിച്ച് നോക്കുമ്മമാരെ, ഒരന്യവൺ നിന്റെ മുഖത്തും നോക്കണ്ട, ഒരന്യവൺ നിന്റെ മുഖത്തും നോക്കൂല എന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്നിറങ്ങിയാൽ ട്രെയിനിൽ കയറാൻ പറ്റുമോ പറ്റൂല, ബസ്സിൽ കയറാൻ പറ്റുമോ പറ്റൂല, റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ പറ്റൂല. ഈ നിലക്ക് സ്ത്രീകളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന കാലമല്ലേ, തീർന്നില്ല. എല്ലാ ഇടങ്ങളിലും മറക്കാത്ത സ്ത്രീകളെ ചിത്രങ്ങളാണ്, സിനിമയുടെ പരസ്യങ്ങളാണ്, സിനിമ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാണൂല എന്ന് തീരുമാനിച്ചതാണ്. എന്നാലും മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ നമ്മൾ അറിയാതെ പരസ്യത്തിൽ ചില സ്ത്രീകൾ അതേ വ്യത്യസ്തപ്പെടുകയാണ്. ഈ നിലക്ക് ഹറാമു കൊണ്ട് നിറഞ്ഞു നിന്ന ലോകം വന്നാൽ മന്തമസ്സക ബിസുന്നതി ഇംദ ഫസാദി ഉമ്മത്തി, എന്റെ സമുദായം ഇങ്ങനെ ഫസാദിലേക്ക് നയിക്കപ്പെടുന്ന സമയത്ത്, എന്റെ അതേ സമുദായം പേച്ച് പേച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരെങ്കിലും എന്റെ ചര്യ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിയത്തു ഷഹീദ്, 100 ശുഹദാക്കളെ പ്രതിഫലം അവർക്കുണ്ടെന്ന് പ്രഖ്യാപിച്ചു റഹ്മത്തുല്ലിൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയാ ഉമ്മമാരെ, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ കളവ് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ കളവിന് പ്രോത്സാഹനം തന്നിട്ടില്ല, ജീവിതത്തിലൊരു കളവ് പോലും ചിന്തിച്ചിട്ടില്ല, ജീവിതത്തിലൊരു കളവ് പോലും ആലോചിച്ചിട്ടില്ല. അത് ചെറുപ്പകാലഘട്ടങ്ങളിലാകട്ടെ വലുപ്പകാലഘട്ടങ്ങളിലാകട്ടെ, വകതിരിവാകുന്നതിന്റെ മുമ്പും കളവ് പറഞ്ഞിട്ടില്ല, വകതിരിവാകുന്ന പ്രായം കഴിഞ്ഞിട്ടും കളവ് പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ എല്ലാ നിലക്കും പക്വത കൊണ്ട് നിറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതറിയാത്ത അബൂജഹലുണ്ടോ? മക്കയുടെ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ട് അജറുൽ അസ്വദ് ആര് വെക്കണമെന്ന തർക്കം വന്നപ്പോ എല്ലാ അബൂജഹലന്മാരും പറഞ്ഞില്ലേ കുട്ടിയായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പരിഹാരം കാണട്ടെ എന്ന് മക്കയിലെ സർവ പ്രമാണിമാരും സമ്മതിച്ചില്ലേ? സർവ പ്രമാണിമാരും അത് പറഞ്ഞില്ലേ? എന്തേ കാരണമെന്നല്ലേ സർവ മുശിരിക്കീങ്ങൾക്കും അറിയാം, നബിതങ്ങളെ ബഹുമാനം അറിയാത്ത മുശിരിക്കീങ്ങളില്ല, നബിതങ്ങളെ മഹത്വം അറിയാത്ത അബൂജഹലില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഇന്നക്കലാ തഹ്ദീ മൻ അഹബബത, ഓ നബിയെ അങ്ങ് വിചാരിച്ചവരെ ഒന്ന് ഹിദായത്തിലാക്കാൻ കഴിയൂല നബിയെ, അങ്ങയുടെ ജീവിതം അവരെ കണ്ട് മനസ്സിലാക്കിയിട്ട് പോലും അവർക്ക് നമ്മൾ ഹിദായത്ത് കൊടുത്തിട്ടില്ല, അത് കൊടുക്കാൻ നമുക്ക് തീരുമാനമില്ല. അവര് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാത്തതിന്റെ പേരിൽ അങ്ങ് ടെൻഷൻ അടിക്കേണ്ടതില്ല നബിയേ. അപ്പൊ അബൂജഹലിനറിയാം, ഉത്ബത്തിനറിയാം, ഷൈബത്തിനറിയാം, നബിതങ്ങളെ മഹത്വം അറിയാത്തവരില്ലോ, നബിതങ്ങളെ ബഹുമാനം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് ആരി വെക്കണമെന്ന തർക്കം വന്നപ്പോ പരിഹാരത്തിന് അവർ തേടിയത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഉമ്മമാരെ. ആ നബിതങ്ങളെ ജീവിതത്തിൽ കുട്ടിക്കാലത്തും തെറ്റുപറ്റിയിട്ടില്ല, പിൽക്കാലത്തും പറ്റിയിട്ടില്ല. മഴസൂമീങ്ങളായ അമ്പിയാക്കൾക്ക് മുഴുവനും നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുൽ അംബിയാ, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഹുമാനം ഉപ്പാപ്പയായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം വരെ വകവെച്ചു കൊടുത്തുപോയി, ആദം നബി അലൈഹി സലാം വരെ വകവെച്ചു കൊടുത്തുപോയി, സർവ അംബിയാക്കളും വകവെച്ചു കൊടുത്തുപോയി. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത് ഞാൻ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ആരും വിചാരണ ചെയ്യാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ധൈര്യമില്ല, ആദം നബി അലൈഹിസ്സലാം മുന്നോട്ടേക്ക് വരുന്നില്ല, ഒരു നബിമാരും മുന്നോട്ടേക്ക് ഇറങ്ങുന്നില്ല. റബ്ബിന്റെ കോപം കണ്ടിട്ട് വലിയ പേടിയിലാകുന്ന സമയത്ത് അന ഷഫീഉൽ ലകും, ഞാൻ നിങ്ങൾക്ക് ശുപാർശകനാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഈമാനുള്ള ഉമ്മമാരെ, ആ നബിതങ്ങളെ ശുപാർശ വേണോ? ആ നബിതങ്ങളൊരു കൈത്താങ്ങ് വേണോ? അതിനാ നബിതങ്ങൾ പറഞ്ഞത് മൻ തമസ്സക ബിസുന്നതീ
ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയത്തു ഷഹീദ്. അങ്ങനെ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞു, അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു, എന്നെ പിന്തുടർന്നങ്ങ് ജീവിച്ചു കഴിഞ്ഞു, അവന്റെ ജീവിതം മുഴുക്കെ എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുള്ളൊരു ജീവിതമായി മാറിക്കഴിഞ്ഞു, അവനൊരിക്കലും വെറുതെ ആയി പോകൂല്ല, അവന് നഷ്ടപ്പെട്ടു പോകൂല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. ഓ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ, നബിയെ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ലോകസിട്ടാവായ റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ലോകസിട്ടാവായ റബ്ബിനെ താല്പര്യപ്പെടുന്നുണ്ടോ, ലോകസിട്ടാവായ റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഫത്തബിഊനീ എന്നെ വഴിപ്പെട്ട് ജീവിച്ചോ, എന്നെ മാതൃകയാക്കി ജീവിച്ചോ, എന്നാലോ അല്ല നിങ്ങളെ സ്നേഹിച്ചു പോയി, നീ ഞങ്ങളിൽ നിന്നൊന്ന് കബൂലാക്കി തരണേ. അല്ലാ വിളിച്ചു പാടിക്കോ, യാ നബി സലാം. Goom ya Rasul salam alaykum, ya Habib salam alaykum, salawatullah alaykum. Nabi thangala mahattum undo, ippavappetta mutallimine paranju theerkan kazhiyunu, paadi theerkan kazhiyunu, paranju theerkan kazhiyunu. Nabi thangala mahattum parayanulla vaakkukal ariyathavana njan, നബിതങ്ങളെ മധു പറയാനുള്ള പ്രയോഗങ്ങൾ അറിയാത്തവനാ ഞാൻ. നബിതങ്ങളെ മഹത്വം പറയണമെങ്കിൽ ആ മഹത്വത്തോട് യോജിക്കുന്ന വാക്കുകൾ എനിക്കറിയൂല്ല. നബിതങ്ങളെ മഹത്വം പറയാൻ ഈ പാവപ്പെട്ട മുത്തല്ലിവിന്റെ നാവ് അത്രത്തോളം ഭാഷയിൽ അറിയുള്ളവനല്ല. അറബിയിൽ അറിയൂല, മലയാളത്തിൽ അറിയൂല, കന്നഡയിൽ അറിയൂല, ഒരു ഭാഷയിലും അറിയൂല. ആ നിലക്ക് അള്ള മഹത്വം നൽകിയ മഹാനല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിതങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ചു ദുആക്കി ജാബതാ, അതുകൊണ്ടാ നമ്മൾ പാടുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി. ഓ നബിയേ, ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അത് എത്ര തന്നെ എണ്ണമില്ലാത്ത തെറ്റാണെങ്കിലും, ഞങ്ങൾക്ക് എണ്ണി ക്ലിപ്തം പെടുത്താൻ കഴിയാത്ത തെറ്റുകളാണെങ്കിലും, ഇർത കബത്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദ, എണ്ണമില്ലാത്ത നിലക്ക്, പറയാൻ കഴിയാത്ത നിലക്ക് ഞങ്ങളെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി, അങ്ങയുടെ അടുക്കലേക്ക് ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു നബിയേ, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ ഇതാ പറഞ്ഞിരിക്കുന്നു നബിയേ, ഞങ്ങൾക്കൊന്ന് മാപ്പ് നൽകണേ, ഒന്ന് റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യണേ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാന്റെ ബഹുമാനം പറയാൻ അല്ലാനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളിലും അല്ലാന്റെ ഹബീബായ നബിതങ്ങളെ മറന്നിട്ടില്ല. അത് നബിതങ്ങളോടുള്ള റബ്ബിന്റെ മഹബത്താണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ, നിങ്ങൾ നോക്കൂ വിശ്വാസികള്, എന്താ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടത്? വെറും മനസ്സുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ടൊന്ന് പ്രഖ്യാപിക്കലാണ്. അത് വളരെ എളുപ്പമാക്കലാണ്. ഇസ്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഇന്നദ്ദീന യുസുറുൻ, എല്ലാ ഭാഗത്തും ഇസ്ലാം എളുപ്പമാണ്. ഇസ്ലാം എവിടെയും മനുഷ്യന് കഴിയാത്തത് കൽപ്പിച്ചിട്ടില്ല, മനുഷ്യന് കഴിയാത്തത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ പെങ്ങളെ നിങ്ങളോട് പള്ളിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ, ചിലപ്പോൾ പള്ളിയിലെത്തിയിട്ട് നിങ്ങൾ അശുദ്ധിയുള്ളവരായാൽ നിങ്ങളത് കൊണ്ട് പ്രയാസപ്പെട്ടു പോകും. അശുദ്ധിയുള്ള സമയത്ത് പള്ളിയിൽ വന്നില്ലെങ്കിൽ നാട്ടുകാർ നിന്നെ തേടിയാൽ നിന്റെ അശുദ്ധിയുടെ സമയം പരസ്യമായി പോകും. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഹബീബായ നബിതങ്ങളെ മക്കളിലോ, നബിതങ്ങളെ ഭാര്യമാരിലോ,
ഒരാള് പോലും ജുമാ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഓ ഉമ്മമാരേ, ഷാഫിഈ ഇമാമിനേക്കാൾ വിവരമുള്ള ഏതെങ്കിലും മൗലവിമാരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ മൗലവിമാരെ പിന്നാലെ പോയിട്ട് ഇമാം കളഞ്ഞാൽ ഈ പാവപ്പെട്ട മുത്തയല്ലി ഉത്തരവാദിയല്ല കേട്ടോ, നമ്മളെ ഉസ്താദുമാർ ഉത്തരവാദിയല്ല കേട്ടോ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അറിയണോ? ഈജിപ്തിൽ പോയാൽ ഇപ്പോഴും കാണാം, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ കാണുമ്പോ തന്നെ മനസ്സിലാകും ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം. എന്തൊരു വലുപ്പമുള്ള കുബ്ബയാണ് മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. അതേ മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തവരെ ചിലപ്പോൾ ഈ മജ്‌ലിസിൽ ഉണ്ടാകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ആ ഷാഫിഈ ഇമാം തങ്ങളാ പറഞ്ഞത്, നബി തങ്ങൾ പറഞ്ഞില്ലേ അതേ ഇൽമു കൊണ്ട് നടക്കുന്ന പണ്ഡിതൻ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സർവ ഇമാമീങ്ങളും പറഞ്ഞില്ലേ? അത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ഷാഫിഈ ഇമാം പറഞ്ഞത്. ഒരൊറ്റ ഭാര്യമാരോ? നബി തങ്ങൾക്ക് ഒരേ സമയം തന്നെ 9 ഭാര്യമാരുണ്ടായിട്ട് നബി തങ്ങൾക്ക് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് വല്ലാതെ സ്നേഹിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ട് ഒരാളെ പോലും ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ അയച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഉമ്മമാരെ, നിങ്ങൾക്ക് റഹ്മത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ വീട്ടിന്റെ അകത്തിന്റെ ഉള്ളിലെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചു, അത് നിന്റെ ഭർത്താവ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ബഹുമാനമാണ്. നിന്റെ ഭർത്താവ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്വമാണ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ ഹബീബ്, നമ്മുടെ ഹബീബ് ആ നബിതങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ കിട്ടാത്തതില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ അവരെ നഫ്സിനോട് അവർ അക്രമം ചെയ്തു പോയാൽ ഓ നബിയെ അവരോട് പറയൂ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അതവർക്ക് മാപ്പ് കിട്ടാൻ കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനേക്കാൾ തിരിവാനുള്ള മൗലവിമാരെ കണ്ടിട്ട് തീമാൻ ദുഷിപ്പിക്കരുതേ മുസ്ലിമേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്കും പറഞ്ഞവിടുത്തെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയൂല, ഒരു നിലക്കും മഹത്വം പാടി തീർക്കാൻ കഴിയൂല. ചിലർക്കൊരു ധാരണയാണ് മൗലിദ് ശിർക്കാണ്, മൗലിദ് പാടലും പറയലും തെറ്റാണ് എന്നുള്ളൊരു ധാരണയാണ്. തെറ്റാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഖുർആനിൽ ആയത്തല്ലേ? ഖുർആൻ എന്താ പറഞ്ഞത്? നബിതങ്ങളെ ബഹുമാനമല്ലേ? നബിതങ്ങളെ മഹത്വം പറയാത്ത ഖുർആൻ മുസ്ലിമീങ്ങളെ കയ്യിലുണ്ടോ? മുസ്ലിമീങ്ങളെ കയ്യിലില്ല. നബിതങ്ങളെ മഹത്വം പറയാത്ത ഖുർആനില്ല. എത്ര സ്ഥലങ്ങളിലാണ് നബിതങ്ങളെ മഹത്വം ഖുർആൻ പറഞ്ഞത്? അല്ലദീന യത്തബിയൂന റസൂല നബിയിൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹു ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഏതൊക്കെ നിലക്കാ നബിതങ്ങളെ ബഹുമാനം ഖുർആൻ പറഞ്ഞത്? ഉമ്മിയായ ആരും എഴുതി പഠിപ്പിച്ചിട്ടില്ല, ആരും ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല, ഒരു മാഷും പഠിപ്പിക്കാൻ വന്നിട്ടില്ല. എന്തേ കാരണം? നബിതങ്ങളെ ഉസ്താദാകാൻ അർഹതയുള്ള ഒരു ഉസ്താദ് അങ്ങനെ ഒരു ഉസ്താദിനല്ല പഠിച്ചിട്ടില്ല. ആ നബിതങ്ങൾ ആരും പഠിപ്പിച്ചിട്ട് പഠിച്ചതല്ല, നബിതങ്ങൾക്ക് അല്ല കൊടുത്ത അറിവാ. ആ ഹബീബായ നബിതങ്ങളെ കുറിച്ച് ഖുർആൻ പറയാണ് അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. എന്നാ വെറും ഖുർആനിൽ മാത്രമാണോ നബിതങ്ങളെ മൗലിദ്? അത് നിന്റെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. നബിതങ്ങളെ മൗലിദ് ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലുണ്ട് കേട്ടോ, ഇഞ്ചീലിലുണ്ട് കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഒക്കെ നബിതങ്ങളെ മൗലിദോതിയവരാ മൗലവിമാരെ, നബിതങ്ങളെ ബഹുമാനം പഠിപ്പിച്ചവരാ മൗലവിമാരെ. ആ മൂസാ നബി അംഗീകരിക്കാത്ത, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തെ അറിയാത്ത, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തെ അറിയാത്ത നിങ്ങൾക്ക് എന്ത് മൗലിദോതി തന്നിട്ടും കാര്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ദാലിക മസലുഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ.
അല്ലാഹ് എന്റെ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലെ മുസ്ലിമേ ഹബീബായ നബിതങ്ങളെ മഹത്വം പറഞ്ഞത്, നബിതങ്ങളെ അനുയായികളെ മഹത്വം പറഞ്ഞത്, നബിതങ്ങളെ സഹാബത്തിന്റെ മഹത്വം പറഞ്ഞത്, പാറ പോലെ നബിതങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്ന സ്വാതേ സഹാബത്തിന്റെ മഹത്വം ഖുർആൻ എടുത്തു പറഞ്ഞതല്ലേ? ഇതു തന്നെയല്ലേ നമ്മൾ മംഗൂസ് മൗലിദിലും പാടുന്നത്? ഇതു തന്നെയല്ലേ നമ്മൾ ബുർദയിലും പാടുന്നത്? ഇത് തന്നെയല്ലേ നമ്മൾ സർവ്വമയെ മൗലിദിലും ചൊല്ലുന്നത്? അപ്പോഴേക്കും ശിർക്കായി പോകുമോ എന്നുള്ള ഭയമാണ്, ഒരിക്കലും ഇല്ല. മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തമദ്ദഅതുഹു നസാ റഫീ നബീമി വഹകും ബിമാശിതമദി ഹംഫീഹി വഹതകിമി മൗലായ സല്ലി വസാബ് إيمان أبدا على حبيبك خير الخلق كلهم നബിദങ്ങളെ മഹത്വം പറഞ്ഞിട്ട് കൂടിപ്പോകുമെന്ന ധാരണ വേണ്ട. നബിദങ്ങളെ മഹത്വം നീ പറയുന്ന വാക്കുകളേക്കാൾ നിന്റെ പ്രയോഗങ്ങളേക്കാൾ എത്രയോ വലുതാണ് കേട്ടോ. തമദ്ദഅതുഹുന്ന സസാ റഫീ നബീഹി വഹകും ഏതെങ്കിലും നസറാനികൾ പറഞ്ഞതുപോലെ, ഏതെങ്കിലും യഹൂദികൾ പറഞ്ഞതുപോലെ നബിദങ്ങളെ കുറിച്ച് അല്ലാന്റെ മോനാണെന്ന് നീ പറയണ്ട, അല്ലാന്റെ അവതാരമാണെന്ന് നീ പറയണ്ട, അല്ലാന്റെ കുട്ടിയാണെന്ന് നീ പറയണ്ട, അല്ലാക്ക് പ്രസവിച്ചു എന്ന് നീ പറയണ്ട. അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു സമദ്, അല്ല സമദാണെന്ന് പഠിപ്പിക്കൂ നബിയേ. ലം യലിദ്, അവനെ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിച്ചിട്ടില്ല. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവനെ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ള നസറാനികൾ പറഞ്ഞ വാക്കുകൾ, അങ്ങനെ ശിർക്ക് വരുന്ന വാക്കുകളല്ലാത്ത സർവബഹുമാനവും നിങ്ങൾ നബിദങ്ങൾക്ക് വകവെച്ചു കൊടുത്തു. നസറാനികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാൻ പോകണ്ട, യഹൂദികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാൻ പോകണ്ട, അല്ലാന്റെ കുട്ടിയാണെന്ന് പറയണ്ട, അല്ലാന്റെ അവതാരമാണെന്ന് പറയണ്ട, അതല്ലാത്ത അല്ലാ ആദരിച്ച നേതാവാണെന്നതിൽ തർക്കമില്ല. ആ നബിദങ്ങളെ സ്നേഹിച്ചു സ്വലാത്തു ചൊല്ലുവമ്മ, നബിദങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിലെ സ്വലാത്തിന് അധികരിപ്പിക്കൂ പങ്ങള്, ജീവിതത്തിലെ സ്വലാത്തിന് അധികരിപ്പിക്കൂ കൂട്ടുകാരാ. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ നബിദങ്ങളെ കാണാൻ ആ സ്വലാത്ത് കാരണമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ, ഇനി സനദും ചോദിച്ച് വരണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ പോയാൽ സനദുണ്ടോ എനിക്കറിയൂല. ഷാഫി ഇമാം തങ്ങളെ മക്കാമിന്റെ ചാരത്തിൽ നബിതങ്ങൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് പൊരുത്തം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ചവിട്ടി നിന്ന മണ്ണാണെന്ന നിലക്ക് എടുത്തു വെച്ച് ചില്ലിന്റെ കൂട്ടിലാക്കി വെച്ചിട്ട് ഇപ്പോഴും ഈജിപ്തിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിന്റെ ചാരത്തിൽ വരുന്നവർക്ക് ബറക്കത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട് കേട്ടോ. സനദുണ്ടോന്ന് എനിക്കറിയൂല. അതേ സ്ഥാനത്തിന് സനദും ചോദിച്ചിട്ട് എന്നോട് വരണ്ട. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ ഈജിപ്തിലുള്ളതാ ഞാൻ പറഞ്ഞത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷെയർ മുബാറക് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ഫതി അവിടുന്ന് ധരിച്ച വസ്ത്രത്തിന്റെ കഷ്ണം ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആധാറുകൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിന്റെ ചാരത്ത് ഈജിപ്തിൽ ദറാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും പോഴാൻ അവര് പ്രത്യേകം അനുമതി നൽകിയ കാണാനുള്ള അവസരമുണ്ട് മുഅ്മിനീങ്ങളെ. എന്തിനാ ഞാൻ ഇത് പറഞ്ഞത്? നബിദങ്ങളെ മഹത്വം അത് ഇടിച്ചു താഴ്ത്താൻ ഏതെങ്കിലും മുജാഹിദിനോ ഏതെങ്കിലും വഹാബി മൗലവിമാർക്കോ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ തൊപ്പിയിട്ടിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന തബ്ലീഗുകാരനോ
റസൂലുള്ളാന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് കഴിയൂല്ല. അങ്ങയുടെ ദിക്കറിനെ അല്ലാഹ് ഉയർത്തി എന്നത് അല്ലാഹ് പ്രഖ്യാപിച്ചത്. ആ നബിതങ്ങളെ ഒന്ന് കാണണ്ടേ ഉമ്മമാരെ, ആ നബിതങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേ ഉമ്മമാരെ. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹു വറഅയ്തന്ന സയദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ പുരുഷൻ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സഹാബത്തിനേക്കാളും ബഹുമാനം ലഭിച്ച മഹാനല്ലേ? നബിതങ്ങളെ കൂടെ നബിതങ്ങൾക്ക് ഖാർസൂർ ഗുഹയിൽ പോലും ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ മഹാനല്ലേ? നബിതങ്ങളെ വല്ലാതെ സ്നേഹിച്ച മഹാനല്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുഖത്ത് നോക്കിയിട്ടല്ല എന്റെ ഹബീബ് പറഞ്ഞില്ലേ, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കറെ നിങ്ങൾ സ്വർഗത്തിലോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അഹങ്കാരം തോന്നിയില്ലേ, കിബിറ് തോന്നിയില്ലേ, നബി തങ്ങളോടുള്ള മഹബത്ത് കുറഞ്ഞു പോയില്ല. ആദ്യം ഇസ്ലാമില് വന്നു, നബിതങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ അതാ പിന്നാലെ വന്നു പോയി സുറാഖത്ത് ബിനു മാലിക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് പോറലേൽക്കുമോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുന്നിലാണ് പിന്നിലാണ് മുന്നിലാണ് പിന്നിലാണ്, നൃത്തം കൊള്ളുന്നില്ല. നബിതങ്ങളെ ശരീരത്തിൽ ഒരക്രമവും ഏറ്റുകൂടാ. അബയ അബൂബക്കർ മരിക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിക്കേൽപ്പിക്കാതെ നബിതങ്ങളെ ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ ഞാൻ അനുവദിക്കൂല. ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചു, നബിതങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അധ്വാനിച്ചു. ആരി സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ചൊല്ലിക്കോ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള സഹാബത്തിലെ അശ്റത്തുൽ മുബശിരീങ്ങളായ സഹാബത്ത്, വലിയ ഭാഗ്യം ലഭിച്ച മഹാന്മാരല്ലേ? ثم رضى النبي عمري وأن لي مال عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. നബിതങ്ങളെ മഹത്വം പറഞ്ഞ് സഹാബത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് മഹാനായ ഇമാം ബുസരി റളിയല്ലാഹു അല്ലാഹുവോട് ചോദിക്കുകയാണ്, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാ ഞങ്ങളെ ആവശ്യങ്ങൾ നിറവേറാൻ, ഞങ്ങളെ വിഷമങ്ങളൊന്ന് നീങ്ങിക്കിട്ടാൻ, ഞങ്ങളെ കടങ്ങളൊന്ന് വീടിക്കിട്ടാൻ, ജോലിയിലൊന്ന് പറക്കത്ത് കിട്ടാൻ, എല്ലാറ്റിനും കാരണമാണല്ലോ നബിതങ്ങളെ മഹത്വമാകുന്ന ബുറുദാ, നബിതങ്ങളെ മഹത്വമാകുന്ന കഥയും അതേ മൗലിദും. അത് വലിയ മഹത്വമാണല്ലോ. മഹാനായ ഇമാം ബുസരി തങ്ങളെ പഠിപ്പിച്ചു പോയില്ലേ? മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ വിഷമഘട്ടങ്ങളിലൊക്കെ ഒന്നിച്ച് ഉണ്ടായിട്ടും നബിതങ്ങളെ കണ്ടിട്ട് ആശ തീർന്നില്ല. ഖുർആനിൽ ഇദാ ജാഅക നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാ സയദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ.
ഓ നബിയേ, അല്ലാഹുവിന്റെ സഹായം അങ്ങേക്ക് എത്തിപ്പോയി നബിയേ, അങ്ങയുടെ നസറങ്ങേക്ക് എത്തിപ്പോയി നബിയേ. അതേ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്, അതിന്റെ അടയാളമാ നബിയേ, റഅയ്തുന്ന സയദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടക്കൂട്ടമായി കടന്നു വരുന്നത് അതിന്റെ അടയാളമാ നബിയേ. فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. നബിയെ തസ്ബീഹ് അധികരിച്ചോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, അല്ലാഹുക്ക് ഹംദ് അധികരിപ്പിച്ചോ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി പോയി, ഇതെന്റെ ഹബീബായ നബി തങ്ങളെ വേർപാടിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്താണല്ലോ, എന്റെ ഹബീബായ നബി തങ്ങളുടെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന ആയത്താണല്ലോ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി, കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുപോയി. ഓ ചെറുപ്പക്കാരാ, നബി തങ്ങളെ കൂടെ ജീവിച്ചെല്ലാ നേരവും കൂടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നബി തങ്ങളെ കണ്ടിട്ട് ആശ തീർന്നില്ല. ജീവിതത്തിൽ ഇതുവരെ കാണാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ എനിക്ക്, ഇതുവരെ ഭാഗ്യം കിട്ടിയില്ലല്ലോ നമുക്ക്. ഓ മുസ്ലിമേ, ഒന്ന് കണ്ട് പരിചയപ്പെടണ്ടേ? സഹാബത്തിന് കണ്ടിട്ട് കൊതിമാറാത്ത നേതാവിന് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കണ്ടേ? ഹറാമ് കയ്യൊഴിച്ച കണ്ണു സമ്പാദിച്ചു, ഹറാമ് കയ്യൊഴിച്ച കാത് സമ്പാദിച്ചു, ഹറാമ് കയ്യൊഴിച്ച ജീവിതം സമ്പാദിച്ചു. നബി തങ്ങളെ സ്നേഹിച്ചൊന്ന് ജീവിതത്തിൽ സ്വലാത്തിന് അധികരിപ്പിച്ചു. റബ്ബേ, ആ നബി തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന നല്ല ആശിക്കികളിൽ പാവപ്പെട്ട ഞങ്ങളെയും നിന്റെ റഹ്മത്ത് കൊണ്ട് നീപ്പെടുത്തിട്ടുള്ള റഹ്മാനെ, ആ ഹബീബായ ലഭിതങ്ങളെ ഒന്ന് ജീവിതത്തിൽ സ്വപ്നം കാണൽ ഞങ്ങൾ ആശയാണ്. നീ ഞങ്ങൾക്ക് പലതവണ തൗഫീഖ്നത്തുള്ള റഹ്മാനെ, അതിന് തടസ്സമാകുന്ന എന്ത് പ്രവർത്തനങ്ങൾ ഞങ്ങളെ ജീവിതത്തിലുണ്ടോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നിന്റെ ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ച് മൻ തമസ്സക ബിസുന്നതി ഇന്ന ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഫസാദാകുമ്പോ എന്നെ സ്നേഹിച്ച് മുറുകെ പിടിച്ച് സുന്നത്തുമായി ജീവിക്കും നല്ല സ്വാലിഹികളില്ലേ, നൂറ് ശുഹദാക്കളെ പ്രതിഫലം കിട്ടുന്ന മഹാന്മാർ, അത്തരം നല്ല സ്വാലിഹികളിൽ നിന്റെ സഹാബീബായ നബിതങ്ങളെ സഹാബത്തിന്റെ ബറക്കത്തുകൊണ്ട്, നിന്റെ ഔലിയാക്കളെ ബറക്കത്തുകൊണ്ട്, നിന്റെ നബിമാരുടെ മുർസലീകളെ ബറക്കത്തുകൊണ്ട് പാവപ്പെട്ട ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റഹീമീനല്ലേ, നിന്റെ കാരുണ്യം കൊണ്ട് പാവപ്പെട്ട ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങളെ നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗഫർ ഇരുകരങ്ങളും നീട്ടി കൈയോടെ വാങ്ങിയിട്ട് ആ നബി തങ്ങളെ കൂടെ ഒന്ന് വിടുന്ന ഉദ്ഘാടനം സ്വർഗത്തിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കള് കുടുംബങ്ങൾ വരി വയലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മൂമിനികള് മൂമിനാത്തുകള് ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. റബ്ബേ, കിഡ്നിക്ക് തകരാറാണ്, ക്യാൻസറാണ്, കൈകാലുകൾക്ക് തളർച്ചയാണ്, പേരാത്ത രോഗങ്ങളാണ്, വിഷമം പറഞ്ഞൊരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലാ. എല്ലാ രോഗവും കഴിയുന്ന റബ്ബല്ലേ നീ, നിന്റെ ഹബീബായ നബിതങ്ങളെ മുൻനിർത്തി പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ ചോദിക്കുന്നു, നീ ശിഫ നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ക്യാൻസർ രോഗികളാക്കരുതേ അല്ലാ, കിഡ്നി ഇല്ലാത്തവരാക്കരുതേ അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് വരുന്നവരാക്കരുതേ അല്ലാ, അങ്ങനെയുള്ള ഒരു രോഗവും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ.
ജീവിക്കുന്ന കാലത്തോളം ഇസത്തോടെ അഫിയത്തോടെ തക്കുവയോടെ ജീവിച്ച് അവസാനം കാമിലായിമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുഞ്ഞൊല്ലി ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ഒരു നല്ല മരണം നീ ഞങ്ങൾ കോശാഹാരം നിറണയല്ലോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അല്ലല്ലോ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം എല്ലാവരും സഹായിക്കണം എന്ന വസീയത്തോടെ ഞാനൊരു പ്രസംഗം തീർത്തുന്നു. സലാത്തിലുള്ള സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. 10 രൂപയിൽ ട്രെയിനാണ്, പോണോ പൊട്ടിയോ എന്നുള്ള ഇതുവരെ തീരുമാനമായില്ല. ബാപ്പ വിളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് വരണ്ടാന്നൊരു വർത്താനം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് തീരുമാനമായിട്ടില്ല. ഹൈറായ നിൽക്കാകണം. നിങ്ങളൊക്കെ സലാത്തിലുള്ള സമയത്ത് നല്ല സഹായം തരണം. നാളെ ഇവിടെ ഒരു കല്യാണത്തിന് ബാപ്പ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പകരഞ്ഞ് പോകണം. ബാപ്പാക്ക് പനിയാണ്, അതുകൊണ്ട് നീ നാളത്തെ വയലിനും പോകണമെന്ന് ബാപ്പ വിളിച്ചു പറഞ്ഞു. അള്ളാഹുവിടത്തേക്ക് പൂർണ്ണമായി ആരോഗ്യം കൊടുക്കട്ടെ. നമുക്ക് സലാത്തിലുള്ള സമയത്ത് നല്ല സഹായം എല്ലാവരും തരണം. അഥവാ ട്രെയിനിൽ പോകാനുള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നേരം വൈകിട്ട് എത്താതെയായി പോകരുതല്ലോ. നിങ്ങളൊക്കെ പെട്ടെന്ന് സലാത്തിലുള്ള സമയത്ത് സഹായം തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് വരിക. നാളെ ഇൻഷാ അല്ലാഹ് ആരാ പ്രസംഗിക്കുന്നത്? നാളെ മറ്റന്നാളൊക്കെ ആ കുട്ടികളെ പരിപാടിയോ? അതുപോലെ നബിദിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാവരും നല്ല സഹായം ചെയ്തു കൊടുക്കണോ. ഇനിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹി പറയണമെങ്കിൽ പാടണമെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ കടയില്ലാത്ത നിങ്ങൾക്ക് കഴിഞ്ഞുകൂട്ടണോ? നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഓർക്ക ആമീൻ പറഞ്ഞു. ആമീൻ പറയാൻ 5 പൈസ വേണ്ട. അള്ളാഹു തആല ഖൈറൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആ നബി തങ്ങളോടൊപ്പം ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവരും ചൊല്ലിക്കോ. സലാത്തു സല്ലല്ലാഹു വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സലാത്തിയല്ലേ? സലാത്ത് എന്ന് പറഞ്ഞാല് സംഭാവന കൊടുക്കുമ്പോൾ ട്യൂണല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ. ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തോട്ട് പോട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തോട്ട് ഭാഗത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ വയത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാണെന്ന് വിചാരിച്ച് വന്നതല്ല ഞാൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വയത് പറയുമ്പോൾ വയത് പറയുന്ന ഒരു കുറേ പറയുമ്പോൾ അങ്ങ് നന്നാകും. 5-8 കൊല്ലായി ഇങ്ങനെ വയത് പറയുന്നത് ഇന്ന് നന്നാവും ഇന്ന് നന്നാവും ഇന്ന് നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നല്ല മനസ്സോടെ നിങ്ങളെപ്പോഴും ദ്വേർക്കണമെന്ന് നന്നായി കിട്ടാൻ ആരെടുക്കല്, ജനങ്ങളെടുക്കൽ നന്നായിട്ട് വലിയ കാര്യമില്ല. ജനങ്ങളെടുക്കൽ നന്നായത് കൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിനാണോ കിബറില്ലാത്ത നല്ല തവാദുള്ള അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന നല്ലൊരു മുത്തല്ലിമാണ്. നിങ്ങളൊക്കെ ദ്വേർക്കണം. അള്ളാഹു തആല നമുക്കൊക്കെ നാഫിയായി ഇൽമിനേറ്റി തരട്ടെ. നമുക്കൊക്കെ അള്ളാഹു തആല നല്ല തവാദുവിനെ തരട്ടെ. നമുക്ക് എപ്പോഴും ദ്വേ ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദു യുവാഫി നിഅമഹു കാഫ زيد اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ربي ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മഹനീയ ഹളറത്തിൽ നിയത്തിക്കണം. റഹ്മാനെ സ്വലാത്തിന്റെ കാരണത്താൽ ഞങ്ങൾ മദീന പറഞ്ഞതിന്റെ കാരണത്താൽ അവിടുത്തെ മദീനയിൽ നീ ഞങ്ങൾ എത്തിക്കണം. റഹ്മാനെ ഞങ്ങൾ ആരെയും നീ മദീന കാണാതെ മരിപ്പിക്കരുത്. റഹ്മാനെ മദീനയിൽ അടങ്ങാനുള്ള തൗഫീഖ് തരണം. റഹ്മാനെ നീ അത് ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ റബ്ബെ ഹൈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തേക്ക് നോക്കി ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്റെ നിവിധങ്ങളാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം റഹ്മാനെ. നിബിധങ്ങൾ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമാണ് എന്നാണ് ഇമാം ബുസരി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്, പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചത്. റബ്ബേ, ആ നിബിധങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ആര് ഞങ്ങളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാവരുടെ രോഗവും നീ നീക്കിത്തരണം റഹ്മാനെ. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണം റഹ്മാനെ. എല്ലാ മേഖലയിലും നിന്റെ ഖൈറിൻ്റെ കവാടം നീ തുറന്നു തരണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ ഷെറിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. കുവൈത്തിൽ വെള്ളപ്പൊക്കം കൊണ്ട് പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞ് വിളിച്ചത് ആർക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ സ്ഥലങ്ങളിലും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ നബിദങ്ങളെ സ്നേഹിച്ച് അവിടത്തോടൊപ്പം നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം റഹ്മാനെ. അതിനെന്ത് തടസ്സമുണ്ടോ അതൊക്കെ നീക്കി നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തുവാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ المذنبين امين امين برحمتك يا ارحم الراحمين صلى الله على محمد.